യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുഖായിരുന്നോ? ആറു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ഏഴോ എട്ടോ മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. ഇതിപ്പോ കൃത്യം ആറു മാസം കഴിഞ്ഞപ്പോ തന്നെ വന്നല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാ കൃത്യസമയത്ത് തന്നെ തിരിച്ചു വരൂ. അതാടി പങ്ക്ച്വാലിറ്റി. ഉച്ചക്ക് മച്ച ചോറ് ബാക്കിണ്ടെങ്കി ഓനക്ക് വിളമ്പി കൊടുക്കുമോളെ? ചോറെടുക്കണോ? ആ, ഉപ്പാന്റെ ആഗ്രഹമല്ലേ, മാതാപിതാക്കൾ അനുസരിക്കണല്ലോ. ആ വരട്ടെ. രാത്രിയൊക്കെയുള്ള ചോറ് കൂടി ഉച്ചക്ക് തന്നെ വെക്കണേനോടെ ഇങ്ങനത്തെ സമയത്തൊക്കെ ഒരു ഉപകാര. കുറച്ചുകൂടി വെച്ചോ. കുറച്ചുകൂടെ വലിയ പ്ലേറ്റിൽ കൊടുക്ക റാബിയ. ഇപ്പൊ പറഞ്ഞതിന്റെ ധ്വനി എന്താ നിനക്ക് മനസ്സിലായി? ആ ജോലി എനിക്ക് ചെയ്യാൻ കഴിയൂല, അതുകൊണ്ട് ഒഴിവാക്കി പോകുന്നത് തന്നെ ഞാൻ. എല്ലാരും കൂടി നിർബന്ധിച്ച് ഒരാളെ ഒരു ജോലിക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ആ അയക്കപ്പെടുന്ന ആളുടെ മാനസികവും ശാരീരികവുമായ കാര്യക്ഷമത കൂടി ഒന്ന് വിലയിരുത്തണം. ഒരു ജോലി ചെയ്ത് ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിലേ ശരീരത്തിന് ഊർജം വേണം. ഊർജം ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയുമായി ബന്ധപ്പെട്ടതാണ്. കലോറി എന്ന് പറഞ്ഞാലേ ഇവിടെ മണലും മെറ്റലും അടിക്കുന്ന ടിപ്പർ ലോറി അല്ല, അത് മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്ന പോരി. ആ ഇതാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ വീട്ടിലൊരവസരമല്ല, ഒരു കുറ്റവാളിയെ കാണുമ്പോലെ എന്നെ കാണാനാ എല്ലാവർക്കും ഇഷ്ടം. ഞാനും അങ്ങനെയാ. ഈ മാത്രമേ ഉള്ളൂ എനിക്കൊരു സപ്പോർട്ട്. എന്റെ വികാര വിചാരങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ എനിക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞത്? ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളാണ് നല്ല ഭാര്യ എന്നാ എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത്. നിന്റെ ഈ മനസ്സിന്റെ അമ്മാവന് കിട്ടിയിരുന്നെങ്കില്. എന്താണറിയില്ല, എനിക്ക് എപ്പോഴും വീട്ടിലെ ഭക്ഷണം വയറ്റിന് പിടിക്കുന്നുള്ളൂ. അതാ ഞാൻ എങ്ങോട്ട് പോയാലും രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തുന്നത്. എന്റെ ശരീരപ്രകൃതി ഇങ്ങനെ ആയിപ്പോയി, അതിന്റെ തെറ്റാ? അല്ലടാ, എന്റെ തെറ്റാ, ഈ വീട്ടിലെല്ലാവരുടെയും തെറ്റാ. ചോറെന്താ ഈ ചെറിയ പ്ലേറ്റിലാക്കിയത്? വലിയ പ്ലേറ്റ് ഇല്ലായിരുന്നോ? എന്നാ ഈ പ്ലേറ്റ് കഴിച്ചാ മതി. കഴിക്കടാ, എല്ലാം കഴിക്ക്. നോക്കണ്ട, നന്നായിട്ട് ഉരുട്ടി വിഴുങ്ങിക്കോ. എല്ലാ നേരവും വീട്ടിൽ നിന്ന് തന്നെ ചോറ് തിന്നണം. എന്നാ ഒരു നേരത്തെ അരിക്കുള്ള വക വീട്ടിൽ കൊണ്ട് തരാനുള്ള പണി ചെയ്ത് കേട്ടാ. മനുഷ്യൻ കഷ്ടപ്പെട്ട് കണ്ടോരെ കൈയും കാലും പിടിച്ച് ശരിയാക്കിയ ജോലിയാ ഈ ജോലി. ഒരു കൊല്ലം നീ പൂർത്തിയാക്കുന്നുള്ള അത്യാഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും ഒരു മാസം എങ്ങനെങ്കിലും ഉദ്യോഗിപ്പിച്ച് ആ മാസത്തെ ശമ്പളമെങ്കിലും നീ കൊണ്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അത്രയ്ക്കും അതിനപ്പുറത്തേക്കുള്ള വസ്തുത്തിൽ നിന്നാണ് ഞങ്ങൾ നിന്നെ പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ 3 ദിവസം തികഞ്ഞില്ല, അപ്പോഴേക്കും കേറി വന്നിരിക്കുന്നു വീട്ടിൽ ചോറ് കഴിക്കാൻ. ഉരുട്ടിക്കോടാ, ഉരുട്ടി തള്ളിക്കോ. നോക്കണ്ട, പോത്തുപോലെ വളർന്ന മോനെ ചീത്ത പറയുമ്പോ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. പക്ഷേ ഇവൻ ഇക്കൊല്ലത്തിൽ മടിയനായി വളർന്നതിൽ നിങ്ങൾക്കൊരു വിഷമമില്ലേ? അല്ലെങ്കിലും നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇവനെ നന്നാക്കി എടുക്കാന്ന് കരുതിയല്ലേ ഇവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചത്. എന്നിട്ട് വല്ല മാറ്റമുണ്ടായ? ഇപ്പോൻ എന്താ പറയണത്? ഓനക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ വയ്യാന്ന്. ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മനുഷ്യരാക്കാനുള്ള ഉത്തരവാദിത്തം കൊടുക്കില്ലേ? ഓളെന്താ ചെയ്യണത്? ഇവരെ നേരത്തെ നേരം വെച്ചുളമ്പി കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് ഓളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റാബിയ ഇവിടെ വാ.
എവിടെ ഉള്ളു? ഞാൻ വിളിച്ചാ കേട്ടില്ലേ? റാബിയ, 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 കണ്ടില്ല നിങ്ങള്? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഓന്റെ തലന്റെ ഉള്ളിലേക്ക് ഒന്നും കേറിട്ടില്ല എന്നതിന്റെ തെളിവാണ് ആ കാണുന്ന ചോറ്റുപാത്രം. ആഹാ, എത്ര കലാപരമായിട്ടാണ് അവൻ ആ ചോറ് വയറ്റിലാക്കിയത്! വേറെ ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ ഒരു ഉരുളതിലെ അങ്ങോട്ട് ഇറങ്ങുമോ? കണ്ടില്ല ഓന്റെ ഇരുത്തം? ഓ, എന്തൊരു ദുഃഖഭാവം! വിശന്ന് പൊരിഞ്ഞിരിക്കണം തോന്നും, പാവം. അല്ല, ഇതിനൊക്കെ ഞങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ആകെയുള്ളൊരു പെങ്ങക്കുണ്ടായ ഒരേ ഒരു ആൺകുട്ടി എന്ന നിലക്ക് ഞങ്ങൾ രണ്ടമ്മമാരും വല്ലാതെ ഓമനിച്ചങ്ങോട് വളർത്തി. അതിൻ്റെ ദോഷമായി അനുഭവിക്കുന്നത്. തന്നെ ഞാൻ എൻ്റെ പെങ്ങളായിട്ടല്ല കണ്ടത്, എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് എൻ്റെ മക്കളെ എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഇക്കാക്കയും. ഞങ്ങളുടെ മക്കളൊക്കെ ഗൾഫിലായിട്ടും ബിസിനസ്സായിട്ടും നല്ല അവസ്ഥയിലെത്തി. എന്നാൽ ഇവനെ ഒന്ന് നേരെയാക്കാൻ 5-6 കൊല്ലമായിട്ട് ഞങ്ങൾ അമ്മമാര് പാടുപെടണം. തോറ്റുപോയി. ഇവനെ ഒരു ഉപകാരത്തിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഞങ്ങളെ ശപിക്കരുത്. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഒരു ഉപദേശം. അമ്മമാർക്ക് ഇത്ര അധികാരം ആരാ കൊടുത്തത്? അമേരിക്കയിലൊന്നും ഈ പ്രശ്നമില്ലല്ലോ. ശരിക്കും ഈ ചോറ് കഴിക്കരുത്. ഞാനായതുകൊണ്ട് ഉളുപ്പില്ലാതെ ഇത് മുഴുവൻ കഴിക്കണത്. അമ്മമാരെന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് വിചാരിച്ച് ചോറിനോടല്ല നമ്മൾ വാശി പിടിക്കണ്ടേ? തൊണ്ടകൂടെ ഇറങ്ങണില്ല ഓരോന്ന് ആലോചിച്ചിട്ട്. ചോറ് വയറ് നിറച്ച് കഴിച്ചില്ലേ മോനെ? ഇങ്ങനെ കഴിച്ചാ വയറ് നിറയോ? വയറ് നിറഞ്ഞല്ലേയും വിഷമിക്കണ്ട. അതെന്താ? ഒരു പായസം കൂടി കുടിച്ചാൽ ശരിയാവും. വാ, കൊലായിക്ക് വാ. കണ്ടടി ഉമ്മാന്റെ സ്നേഹം. കൈയേക്കൊളി. ഈ ഉമ്മാന്റെ കൂടപ്പറപ്പാണല്ലോ നേരത്തെ ഇവിടെ വന്ന് കുറെ കലമ്പിയത്. നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാ. അല്ലെങ്കിൽ എന്റെ അമ്മോനെന്ന് പറയണ ഞങ്ങൾ ആങ്ങളുണ്ടല്ലോ, മുടിയും മീശും കറുപ്പിച്ച് ഇപ്പോഴും പുതിയാപ്പിളായി നടക്കണ ആ പെരട്ടും മുതുക്കൻ, അങ്ങേരിന്റെ തനി സ്വഭാവം കാണുമായിരുന്നു. ഇനി എപ്പോഴാണാവോ നിങ്ങളെ മറ്റേ ആങ്ങളല്ലേ? എന്റെ വലിയ അമ്മോൻ, നമ്മളെ കുടുംബത്തിലെ ഗോഡ് ഫാദർ, 500 ആൺ. അങ്ങേരുടെ കഥ പറഞ്ഞ ഗോഡ് ഫാദർ അത് ഞാനാ. നിർത്തണ്ട, ബാക്കി പറ. എന്ത്? അങ്ങേരുടെ കഥ എന്ന് നിർത്തിയില്ലേ, അതിന്റെ ബാക്കി. അമ്മോന്റെ കഥ കേട്ടാ കരഞ്ഞു പോവെന്ന് പറയായിരുന്നു. ഞാൻ വന്നു കേറിയപ്പോ അകത്തുനിന്ന് കാലത്തിന്റെ വർത്താനം കേട്ടു. എനിക്ക് പറയാനുള്ളത് കോം പറഞ്ഞുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. ഇവൻ നന്നാവുന്ന കൂടുതൽ ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എന്താ ആരും ഒന്നും പറയാത്തത്? നന്നാവുന്ന ആർക്കും ഉറപ്പില്ലാത്തോണ്ടല്ലേ
ആരും ഒന്നും മിണ്ടാത്തത്? നന്നാവുന്ന ഉറപ്പുണ്ട്. ആർക്ക്? എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ നന്നാവും. ഇപ്പത്തു നിന്ന് ചോറിന് പകരോ രണ്ടു നേരം കോഴി ബിരിയാണി ആക്കിയാല് ഈ ഒന്നും കൂടി നന്നാവും. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഇപ്പൊ അവിടെ എടുക്കുന്നില്ല. ഞാൻ നന്നാവുന്ന റാബിക്കും അഭിപ്രായമുണ്ട്. ഓളെങ്ങോട്ട് വിളിക്ക്, എന്റെ കാര്യത്തിൽ ഓള് ഗ്യാരണ്ടി തരട്ടെ. എവിടെ? ആ വരൂല, കൂടെ പൊറുക്കുന്ന സ്വന്തം കിട്ടിയോക്ക് വരെ എന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് കാലിതേ, നമ്മൾ അമ്മമാരായിട്ട് ഇവൻ ഇത്ര വഷളാക്കി സ്ഥിതിക്ക്, ഇവന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം പറയാൻ പോവുക. ഇനി ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഓനെ ജോലി കേൾക്കണ്ട. കാരണം എവിടെ പോയാലും മൂന്നാം ദിവസം ഓൻ ഇവിടെ പൊങ്ങും. ഇതുവരെയുള്ള അനുഭവം അതാ. അതുകൊണ്ടൊരു വിസ ശരിയാക്കി ഓനെ ഗൾഫിലേക്ക് കയറ്റിവിടാം. അതാ എന്റെ തീരുമാനം. ഇത് ഞാൻ നോക്കിക്കോളാം. എന്താന്നറിയില്ല, പെട്ടെന്ന് സുഖായി. എല്ലാരും കണ്ടല്ലോ, വടി കണ്ടപ്പോ അവന്റെ അവസ്മാരം മാറി. അപ്പൊ അളിയനും പെങ്ങളും കേൾക്കുക, ഓനക്കുള്ള വിസ ഞങ്ങൾ ശരിയാക്കും. അതുമല്ല, ഓൻ ഗൾഫ് പോവും, അവിടെ എത്തിപ്പെട്ടാലേ ഓൻ വിചാരിക്കുമ്പോ അങ്ങോട്ട് ഓടിപ്പോരാൻ കഴിയൂല. അങ്ങനെ ഓൻ നന്നാവുള്ളൂ. ഇത് ഞങ്ങൾ അവസാനത്തെ തീരുമാനാ. ഇനി അവന്റെ കണ്ണീരും അവസ്മാരം കണ്ട് നിങ്ങളെ മനസ്സലിഞ്ഞാല് പിന്നെ നിങ്ങളായി നിങ്ങളെ പാടായി. പിന്നെ ഞാൻ ഈ വീട്ടിൽ കാല് കുത്തൂല. ഞാനും എങ്ങനെയുണ്ട് അമ്മമാരെ സ്നേഹം? നല്ലോണം ബോധ്യപ്പെട്ടല്ലോ ഉപ്പാക്കും ഉമ്മാക്കും. കുടുംബത്തിൽ ആകെയുള്ള ഒരു ആൺതരിയ, വയസ്സുകാലത്ത് ഉമ്മാക്കും ഉപ്പാക്കും ഒരു താങ്ങായി നിൽക്കേണ്ടിയവൻ. ഓനെ ഗൾഫുക്ക് പറഞ്ഞേക്ക, എങ്ങനെയുണ്ട് അതിന്റെ പിന്നിലുള്ള ബിസിനസ് എന്താണെന്നറിയ നിങ്ങക്ക്? അമ്മമാർക്ക് നിന്റെ ചെലവിൽ ഇവിടെ ജീവിക്കണം, അത് മനസ്സിലാക്കാനുള്ള മോളൊക്കെ എനിക്കുണ്ട്. ഞാൻ എന്റെ ഉമ്മാനേയും ഉപ്പാനെയൊക്കെ ശുശ്രൂഷിച്ച് ആ അത് തന്നെ, അങ്ങനെ അവിടെ കഴിഞ്ഞാൽ മതി. എനിക്ക് നിങ്ങളെ രണ്ടാളെയും കുരുത്തും പൊരുത്തും കിട്ടി മരിക്കണം. ഞാൻ ഗൾഫ് പോയാൽ പിന്നെ നിങ്ങൾ ആരാ നോക്കുക? ആ കുറ്റമൊക്കെ എനിക്കല്ല കിട്ടുക, പിന്നെ എന്റെ അവസ്ഥ എന്താ? നരകത്ത് പോവൂലേ? പറി, ഞാൻ നരകത്ത് പോണോ? ഐഷു, ഓ നമ്മളെ മനസ്സ് മാറ്റാൻ മുമ്പേ പതുക്കെ തടി എടുക്കുക. ആ, എനിക്ക് മനസ്സിലായി. റാബിയേ, ഞാൻ എന്റെ അഭിപ്രായം കൂടി കേൾക്കാനേ ബാക്കിയുള്ളൂ. പറയേ, ഞാൻ ഗൾഫ് പോണോ? സംഗതി നിങ്ങള് ഭൂലോകം അടിയനാന്നുള്ളത് മഹാസത്യ. താങ്ക് യു. പക്ഷെ നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങൾ എന്ന് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. അവന്റെ പൊന്നും കൊട്ടെ, ഞാൻ എനിക്ക് എന്താ ഒരു സമ്മാനം തരേണ്ടത്? പിന്നെ ഇയാണ് എന്റെ ഗൾഫ് യാത്ര മുടക്കേണ്ടത്, എനിക്കതിന് കഴിയും. ആ പിന്നെ ഇതുവരെയുള്ള അവസ്ഥയല്ല ഇപ്പുള്ളത്. അമ്മാവന്മാരെ രണ്ടാളും പുലികളായിട്ട് അവിടുന്ന് പോയത്. നീ ഒന്ന് മനസ്സ് വെച്ചാ, പുലികൾ പൂച്ചയാവും. കാരണം നിന്നെ അവർക്കൊക്കെ അത്രയ്ക്ക് ഇഷ്ടാ. നിനക്കറിയോ, ഒരു ദിവസം ഞാൻ കയറി വന്നപ്പോ കേട്ട സംസാരം, അന്ന് നീ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഭക്ഷണവും കുളിയും പോലെ ഒരു നിർബന്ധ കാര്യമായി മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ നിസ്സാറിന്റെ കാര്യം. അതുകൊണ്ടാ ദിവസേന ഈ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങണത്. ഞങ്ങളെ കാണുന്നത് തന്നെ ഓന് അലർജിയായിപ്പോ, അത് ഞങ്ങൾ കാര്യമാക്കണില്ല.
ഓന്റെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാത്തോണ്ടോ അറിയാത്തോണ്ടോ അല്ല, പക്ഷെ ആ കുട്ടീനെ ഓർത്തിട്ടാ ഞങ്ങളായിട്ട് ഓളുടെ മനസ്സ് വിഷമിപ്പിക്കണ ഒന്നും ചെയ്യൂല. അത്രക്കിഷ്ടാ ഞങ്ങൾക്കോളെ. പക്ഷേ ഓളെ കെട്ടിവെച്ചത് എൻ്റെ മകൻ്റെ തലയിലായിപ്പോയല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഓളുടെ മനസ്സ് വേദനിപ്പിക്കണ്ടാന്ന് കരുതിയിട്ടാ നിസ്സാറിൻ്റെ തോന്നിയാസങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഞങ്ങൾ മാറി നിൽക്കണത്. ആ ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം, നിസാർ എത്ര കുതിരകളച്ച് നടന്നാലും നിങ്ങൾക്കും റാബിയാക്കും ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല. നിങ്ങളെയും കൂടി നോക്കാനുള്ള സ്വത്തൊക്കെ ഞങ്ങൾക്കുണ്ട്, അത് വേറെ കാര്യം. എന്നാ നിസാറിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതും കൂടി കേട്ടോ. എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞാൽ അമ്മമാരെ അനുസരിക്കുന്നു. അതെനിക്ക് മനസ്സിലായി, നിങ്ങളതിന്റെ ബാക്കി പറയ്. ഏതിന്റെ ബാക്കി? നിസാറിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതോടെ കേട്ടോന്ന് അങ്കിള് പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? അത് പറയ്. അത് ജീ കേക്കണ്ട മോളെ, അത് കേട്ടാലേ ജീന്റെ അമ്മമാരെ മോന്തമെന്ന് കൈയെടുക്കൂല. അമ്മാതിരി വർത്താന മൂപ്പന്മാര് പറഞ്ഞത്. നിങ്ങളെപ്പറ്റി പറഞ്ഞെടുത്തേ സെൻസർ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി. ഇവിടെ എന്റെ കാര്യമല്ലല്ലോ ചർച്ച ചെയ്യണത്, എന്റെ കാര്യല്ലേ. ചക്കരെ പ്ലീസ് ഞാൻ പറയണൊന്ന് കേക്ക്, എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്ക്. സംഗതി എന്തായാലും നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും ഞാൻ ചെയ്യൂല. മാത്രല്ല നിങ്ങളിവിടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗൾഫ് യാത്ര മുടക്കണം, അത് ഞാൻ ചെയ്തോളാം. സത്യം? അല്ല അളിയ, എന്താപ്പ എന്റെ കഥ? എന്താപ്പ നിങ്ങളെ കഥ? ഞാൻ എന്റെ അളിയനാന്ന് പറയാൻ തന്നെ എനിക്കിപ്പോ നാണക്കേടാ. നിങ്ങൾ എന്റെ അളിയനാണെന്ന് പറയണേലേ, അതിനേക്കാളും വലിയ നാണക്കേടില്ല ഞാന്. ഒരുത്തൻ പെണ്ണ് കെട്ടുമ്പോ ആ പെണ്ണിന്റെ ആങ്ങളമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തികച്ചും ന്യായമായ ചില ആനുകൂല്യങ്ങളുണ്ട്, കുറെ അവകാശങ്ങളുണ്ട്. അങ്ങനെ വല്ലതും എന്റെ പെങ്ങളെ കെട്ടിയ വകയില് ഈ അളിയന് കിട്ടിയിട്ടുണ്ടോ? ചേമ്പിൽ അളിയ. എന്താ അളിയ നാക്കിറക്കി പോയോ? നിങ്ങളെയൊക്കെ സഹകരണം ഇല്ലാതെ എന്റെ പെങ്ങളെ കാലാകാലവും തീറ്റിപ്പോറ്റാന്ന് ഞാൻ മുദ്രപേപ്പറിൽ എഴുതി ഒപ്പിട്ട് വന്നിട്ടൊന്നുമില്ല. ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്ക് വല്ലതും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്, കിട്ടണ്ട എന്നും അതിനർത്ഥമല്ല. ഇവനെന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇന്നളിയ നിങ്ങൾക്ക് എന്റെ വക, ഇതെന്റെ പെങ്ങൾക്കും കൊടുത്താളി എന്ന് പറഞ്ഞ് തരുമ്പോഴൊരു സന്തോഷല്ലേ. അതിനെ പറ്റിയ ഞാൻ പറഞ്ഞത്, നിന്റെ കൂടെ നിന്നാല് ദിവസം 500 രൂപ കൂലി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലേ, പക്ഷെ കേട്ടില്ല. വേറെ പല പണിയും ഞാൻ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു, അത് ചെയ്തോ? ഇപ്പൊ അവസാനോ ഓന്റെ എല്ലാ നിബന്ധനകളും അനുസരിച്ചിട്ടുള്ള ഒരു പണി അമ്മമാര് ശരിയാക്കിയപ്പോ ഞാൻ കുറെ സ്വപ്നം കണ്ടുപോയി. എവിടെ റബ്ബർ പന്ത് പോലെ ഇവിടെ തന്നെ വന്ന് വീണില്ലേ. അതോ ഈ ഞാനെ കുറ്റം പറയണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ എന്റെ ആഗ്രഹം പോലത്തെ ഒരു അളിയനാകാൻ പോകുക. അതെന്താ അളിയന്മാർക്കുള്ള വല്ല കോഴ്സ് തുടങ്ങാൻ പോകണ്ടോ ഗവൺമെന്റ്? അല്ലോ ഗൾഫ് പോവാണ്. എന്നോട് ക്ഷമിക്കണ്ട അളിയ, ഒന്നും മനസ്സിൽ വെക്കരുത്. സോറി അളിയ, ഗൾഫിൽ ഒരു അളിയ ഉണ്ടാകുന്ന വെച്ചാല് അതിനേക്കാൾ വലിയ എന്ത് നേട്ടമുള്ളത്? ഔ യാ ഗൾഫ് എന്ന് വരുന്ന ഒന്ന് ആലോചിച്ചു നോക്കിയ. ഗൾഫിൽ പോണതല്ല ആദ്യം ആലോചിക്കണ്ടേ തോരപ്പൻ അളിയ. വേണ്ടോ വേണ്ടോ, ഓ നല്ല ഹരത്തില. ആരെ വിസേരിയാക്കി, എപ്പോഴാവും പോണത്? അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാ. സംഗതി എന്തായാലും നിങ്ങളുടെ മനസ്സ് വിഷമിക്കുന്ന ഒന്നും ഞാൻ ചെയ്യൂല. മാത്രല്ല നിങ്ങളിവിടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗൾഫ് യാത്ര മുടക്കണം, അത് ഞാൻ ചെയ്തോളാം. നിസാറിന്റെ വിസന്റെ കാര്യം പെട്ടെന്നൊന്ന് ശരിയാക്കണം. ഈ ചൂട് തന്നെ അവനെ കയറ്റി വിട്ടിട്ടില്ലെങ്കിലേ പിന്നെ നമുക്ക് പണിയാവും. നമ്മുടെ കുട്ടികളുണ്ടല്ലോ ഖത്തറിലും അബുദാബിയിലും ഒക്കെ, ഒരു വിസ ശരിയാക്കാൻ ഓർക്ക് വല്ല പ്രയാസമൊന്നും ഉണ്ടാവില്ല. അത് ശരിയാ, നിസാറിന് പണിയൊന്നും എടുക്കാതെ കയറി കിടക്കാൻ സ്ഥലം കിട്ടുമല്ലോ. ഇക്കെന്താ അങ്ങനെ പറഞ്ഞത്? നിസാറിനെ എനക്കറിയില്ലേ, ഇവിടെ നമ്മളെ വെള്ളം കുടിപ്പിക്കുന്നതിന് പകരം
ഗൾഫിലെ നമ്മളെ മക്കളെ വെള്ളം കുടിപ്പിക്കാൻ എന്തിനാ അങ്ങോട്ട് അയക്കണത്? അല്ല, നമ്മളെ കുടുംബക്കാരും ഇല്ലാത്ത സ്ഥലം ഏതാണുള്ളത്? കുവൈത്ത്. കുവൈത്തിൽ നമ്മുടെ കുടുംബക്കാരും, ഈ നാട്ടിൽ നിന്ന് തന്നെ കുവൈത്തിലെ ഒരൊറ്റ ആളേ ഉള്ളൂ. അതാരാ? നമ്മുടെ മുഹമ്മദാജിന് മൂത്തമ്മൻ ഷബീർ. ആ, ഓന്റെ നമ്പറൊന്നും നിസാറിന് വാങ്ങി കൊടുക്കല്ലേ. ഒറ്റക്ക് ജീവിച്ച് കണ്ണു തെളിയട്ടെ. കുവൈത്തിലേക്ക് വിസ കിട്ടാൻ വലിയ പാടാ. പൈസ എത്ര കൊടുത്തിട്ടാലും വേണ്ടില്ല, അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ലക്ഷങ്ങൾ കൊടുത്ത് വിസ വാങ്ങിയിട്ട് അവസാനം പഹയം പോകൂലെന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. ഞാൻ ആലോചിച്ചിട്ട് ഓനെ തള്ളിയിടാൻ ഈ ലോകത്ത് ഒരാൾക്കേ കഴിയൂ, റാബിയാക്ക്. പക്ഷേ ഓളത് ചെയ്യുമെന്നറിയില്ല. സംഗതി എന്തൊക്കെ ആയാലും ഓര് തമ്മിൽ വലിയ സ്നേഹത്തില്ല. തൽക്കാലത്തേക്ക് ഓര് തമ്മിലുള്ള സ്നേഹമൊന്ന് പൊളിക്കണം. അതിന് ഞാനൊന്ന് മെനക്കെട്ട് നോക്കട്ടെ. ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും എൻ്റെ ജീവിതത്തിൽ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല, ഈ കുടുംബത്തിൽ അന്തസ്സുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ജീവിതമല്ല ഈ കാണേണ്ടത്. ഞങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസം വരും, അന്ന് ഈ അധ്വാനിക്കാൻ ഇറങ്ങേണ്ടി വരും. കണ്ടോരെ അടുക്കള പണി ചെയ്ത് മക്കളെ പോറ്റേണ്ട അവസ്ഥ വരും എനക്ക്. അതില്ലാത്തൊരവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഇനി അതുമല്ല എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം കിടക്കണത്. മോളെ, എന്തെങ്കിലും ഒന്ന് പറയ്. ഞാൻ പറഞ്ഞൊന്നും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ. അല്ല, കാക്ക പറഞ്ഞതാ 100% ശരി. പല കാര്യങ്ങളെ പറ്റിയും ഇപ്പോഴാ ഞാൻ ചിന്തിക്കുന്നത്. എനിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. ഇനി അങ്ങനെയാവാൻ പാടില്ല. കാക്ക വിസ ശരിയാക്കിക്കോളി. അന്നോട് ഞാൻ പറഞ്ഞില്ലടി ഞാൻ തിരക്കിട്ടൊരു പണിയിലാണെന്ന്? ഫോണ് വെച്ചിട്ട് പോടി അവിടുന്ന്. ഹായ്, പെണ്ണ് കേട്ടണ്ടില്ലായിരുന്നു. ആ പിന്നെ നമ്മളെ നിസാറ് ഗൾഫ് പോയാൽ പിന്നെ നമ്മളെ കാര്യം കട്ടപ്പോകെ. ഓൻ പോകുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. അമ്മാമ്മ രണ്ടു കൽപ്പിച്ചിറങ്ങിയിട്ടുണ്ട്. അവന്റെ പോക്ക് മുടക്കുന്ന കാര്യത്തിലേ സുഹൃത്തുക്കളായ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്റെ പോക്ക് മുടക്കാൻ നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. അതിന് എന്റെ റാവി തന്നെ ധാരാളം മതി. ആ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ അഗ്രിമെന്റ് ആയിട്ടുണ്ട്. അതുപോലത്തെ ഒരു ഭാര്യ കിട്ടിയ എത്ര ഭാഗ്യവാനാ നിസാറെ. എനിക്കൊരു ഭൂതത്തെ കിട്ടിയിട്ടുണ്ട്, ഒരു വകക്ക് കൊള്ളാത്തവള്. എപ്പോ നോക്കിയാലും ഒരൊറ്റ കാര്യമൊക്കെ പറയാനുള്ളൂ, ഇങ്ങക്ക് വല്ല പണിക്കും പോയിക്കൂടെ മനസ്സാകുന്നില്ല തുളകം. പണിയെടുത്ത് ജീവിക്കലെന്നോ ഒരു വിരുദ്ധല്ല നോക്ക് പറഞ്ഞു കൊടുക്കടാ പോത്തെ. അതിനൊക്കെ എൻ്റെ റാബി. ഷോ, ഈ പേരട്ട അമ്മാവനെ കൊണ്ട് ഞാൻ തോറ്റു. കിട്ടി. റാബിയാ? ഓ റാബി. ഓ ആ ദാ, നല്ല ഒന്നാം നമ്പർ പോയ മീന്, ഉഷാറായി വെച്ചോ. കറി വെക്കാനുള്ളതായി, ചോറും ഈ മീനിട്ട് തന്നെ വെച്ചാ മതിയോ? ഏ ആക്കല്ലേ. എന്റെ പടച്ചോനെ, ഇയാളിത് എന്തിനുള്ള പുറപ്പാടാ? ആരാ 100 പ്രാവശ്യമായി വിളിക്കണേ? അമ്മോനാണോ? ആ രണ്ടൂന്ന് പ്രാവശ്യം ഇവിടേക്കും വിളിച്ചു, ഒന്ന് എടുത്തൂടെ. എടുക്കൂല, വിസന്റെ കാര്യം പറയാനായിരിക്കും. എന്തിനെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഫോൺ എടുക്കി, അങ്ങനെ ഒരു മര്യാദ കാണിക്കി. ഇനി വിളിക്കുകയാണെങ്കിലേ ഇജ് എടുത്താ മതി. എന്നിട്ട് എന്താ പറയണ്ടേ? ഞാനിവിടെ അല്ല, പുറത്താണെന്ന് പറഞ്ഞാ മതി. കളവ് പറയാ എന്നെ കൊണ്ടാവും. ഔ വേണ്ട, ഒരു കാര്യം ചെയ്യ്, ഞാൻ പുറത്തിറങ്ങി നിൽക്ക. വിളിക്കുമ്പോ ഞാൻ ഇവിടെ അല്ല പുറത്താണെന്ന് പറഞ്ഞാ മതിയല്ലോ, അപ്പൊ കളവ് ആവില്ലല്ലോ. അമ്മോനെ വിളിക്കണേ, എടുക്ക്. എനിക്ക് പറ്റൂല, ഫോൺ എടുക്ക്. അമ്മോനെ വിളിക്കണത് ഇക്ക വീട്ടിലില്ല, പുറത്താ. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതാ. പറഞ്ഞോ പറഞ്ഞോ. ഞാൻ പുറത്തുനിന്ന് കണ്ടോളാം. ഞാൻ മൊബൈല് റീചാർജ്, ഫുൾ ടോക്ക് ടൈം, ബാലൻസ് ഉണ്ടായിരുന്നില്ല. ഈയൊക്കെ പോയ എത്ര വരെ പോകുന്ന ഇക്ക അറിയാടാ. ഈയോ ഇക്കോലത്തിൽ നാറി,
ഇനി ആ പെണ്ണിനെയും കൂടി കേടുവരുത്തി കളടാ. മനുഷ്യനും എനിക്കെടുത്ത ഓരോ ഐഡിയ ആയിട്ട് വരും. ദാ ഈ വിഷമിക്കണ്ട, ഒക്കെ ഇവന്റെ മുഹൂർത്താവുന്നുണ്ടാവുന്നതാണെന്ന് എനിക്കറിയാം. അളിയനും പെങ്കളും എവിടെ? എനിക്കിനി അവരോടാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ കേൾക്കണം, ഇവന് ഞാൻ ഇന്ന് വിളിച്ച ഫോണിന് കൈയും കണക്കൂല. പക്ഷെ അവൻ ഫോൺ എടുക്കൂല, ഗൾഫിൽ പോകാതിരിക്കാൻ ഇപ്പൊ അവനൊരു പുതിയ അടവിറക്കിയിരിക്കണ്. ഓനിക്ക് അറബി അറിയില്ല എന്ന് എങ്ങനെയുണ്ട്? അതൊക്കെ അവിടെ എത്തിയിട്ട് പഠിക്കലല്ല എല്ലാവരും. പക്ഷേ ഓനത് ശരിയാവൂല എന്ന്. എന്നാ പിന്നെ ആ പ്രശ്നം പരിഹരിക്കാന്ന് വെച്ച് ഞാനും വിസ കിട്ടുന്നവരെ ഒരു ഉസ്താദിനെ വെച്ച് ഇവന് ട്യൂഷൻ എടുക്കാനുള്ള ഏർപ്പാടാക്കി. എന്റെ വീട്ടിൽ നിന്ന് പഠിച്ചാ മതി. എന്നിട്ട് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഉസ്താദ് ഇവനെ കാത്തു വെക്കുക പഠനം തുടങ്ങാൻ. എവിടെ ഇവൻ വരുമോ? കുറെ കാത്തു നിന്നിട്ട് ഉസ്താദ് തിരിച്ചുപോയി. പക്ഷേ നാളെ രാവിലെ മൂപ്പര് വീണ്ടും വരും 9 മണിക്ക്. ആ സമയത്ത് നിസാർ എന്റെ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഞാൻ വരുന്നത് വർത്തമാനം പറയാനായിരിക്കൂല. നല്ലോണം ഓർത്തോ. ഡാ ഇവിടെ നോക്കടാ, ഞാൻ പോണതിന് മുമ്പ് എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ ഗൾഫ് പോണത് റാബിയക്ക് ഇഷ്ടല്ല. ഓൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കൂല, പക്ഷേ അതോള് പറയണം. റാബി, എന്റെ അഭിപ്രായം കേട്ടിട്ട് വേണം എനിക്ക് പോകാൻ. ഗൾഫിൽ പോവാതെ ഇവിടെ ഇവിടെ തെണ്ടി തിരിയാൻ ഞങ്ങളെ പ്ലാൻ. എനിക്ക് മടുത്തു ഒരു ജോലിയും ചെയ്യാതെ ഇങ്ങനെ നടക്കാൻ. നാണല്ലേ നിങ്ങൾക്ക്? ഈ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടോ നിങ്ങളെ പോലെ ഒരുത്തൻ? ദാ ഇവരുടെ ഒക്കെ കാലം കഴിഞ്ഞ എന്ത് കണ്ടിട്ടാ ആര് വിശ്വസിച്ചാ ഞാൻ ജീവിക്കുക? ഈ ബാപ്പാന്റെ ഉമ്മാന്റെ അമ്മാവന്മാരുടെ മനസ്സ് വേദനിക്കരുത് കരുതിയിട്ടാ ഇത്രയും നാൾ ഞാൻ ഇവിടെ ക്ഷമിച്ചു നിന്നത്. ഈ നാണം കെട്ട ജീവിതം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇതിനേക്കാൾ നല്ലതേ ഒരു ഭർത്താവില്ലാതെ ജീവിക്കുന്നതാ എനിക്കിഷ്ടം. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. ഇനി എന്താണ് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നത്? അന്ന് ഞാൻ തിരിച്ചു വരും, അത് എനിക്ക് ബോധ്യപ്പെട്ട മാത്രം. അതിലൊക്കെ ക്ലിയറാം. പാടാന്നുള്ളത് നോക്കണ്ട, മണ്ണിട്ട് നിരത്തിയാലേ പൊന്നുമ്പേൽക്ക് മറച്ചു വെക്ക. ആൾക്കാരെ കൊത്തിപ്പറിച്ചു കൊണ്ടുപോണ സ്ഥലം. എന്റെ വിസ ശരിയായി തെറിഞ്ഞപ്പോ ഞാനൊന്ന് ചവിട്ടി പിടിച്ചിട്ടതാ ഈ സ്ഥലം. കയ്യെങ്കിൽ ഇന്ന് തന്നെ കച്ചവടം അടിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഞാൻ നിർബന്ധിക്കണില്ല,
ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടുമ്പോ ഉടനെ അങ്ങോട്ട് അയക്കുക. അഡ്വാൻസ് കൊടുത്ത് സ്വന്താക്കണം. ഔ നോക്കിയേ, നല്ല ലിവറിന്റെ കഷ്ണം പോണത്തെ സ്ഥലം. ഞാനിതൊക്കെ പറഞ്ഞിട്ട് എന്റെ മുഖത്തെന്താ ഒരു തെളിവില്ലാത്തത്? ഇത് എന്റെ പേരിൽ വാങ്ങിയിടാനല്ല ഞാൻ പറയണത്. ഈ നയിച്ചുണ്ടാക്കുന്ന പൈസ കടലിൽ കായം കളിക്ക പോലെ ആവണ്ടാന്ന് കരുതിയിട്ടാ. ചുളു വിലക്ക് എടുത്തിട്ടാലേ പൊന്നും വിലക്കിത് വിൽക്ക. ഇനി വാ, അപ്പുറത്തൊരു 15 സെന്റ് കൂടെ ഉണ്ട്, അവിടെ നോക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വേണോ ബാ. ഹലോ, സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. കൈഫൽ ഹാൽ യാ ഹബീബി? സൈൻ അൽഹംദുലില്ലാ. ഇത് ഷാജഹാനാടോ, ഫ്രം കേരള. മാഷാല്ലാ, ഈ എപ്പോഴാണ് നാട്ടിലെത്തിയത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നു. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഓക്കെ ഓക്കെ, ഞാനും കുറച്ച് ദിവസമായിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ബന്ധപ്പെടാനും പറ്റിയില്ല. പിന്നെ എന്തൊക്കെയാ നാട്ടിലെ വിശേഷങ്ങൾ? സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ല, ഞാൻ ഡ്രൈവിങ്ങിലാണ്. പറഞ്ഞോ. എൻ്റെ ഒരു ഫ്രണ്ട് മറ്റന്നാൾ കുവൈത്തിലേക്ക് വരുന്നുണ്ട്. നിസാർ എന്നാ പേര്. നല്ല സ്മാർട്ട് പയ്യനാ. ആയിക്കോട്ടെ, വന്നോട്ടെ. കച്ചി വല്ല ബിസിനസ്സിനുവാണോ അതോ വല്ല ജോലിക്കുവാണോ? അല്ല, ഒരു കമ്പനിയിലേക്കാ. പക്ഷെ ഫുഡും അക്കോമഡേഷനും നമ്മൾ തന്നെ കാണണം. അവൻ്റെ കഷ്ടകാലത്തിന് ഒരു കുടുംബക്കാരനോ സുഹൃത്തോ കുവൈത്തിലില്ല. ഓക്കെ, ഞാനെന്താ ചെയ്യേണ്ടത്? അവൻ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം, പിന്നെ തൽക്കാലത്തേക്ക് ഒരു താമസ സൗകര്യം. ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ടാടാ, ഈ അവനടെ കയറ്റി വിട്. താങ്ക്സ് എടാ. എപ്പോഴാണ് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങുക? വിശദമായിട്ട് ഞാൻ ഒന്നുകൂടി വിളിക്കാം. ഓക്കെ, മനസ്സിലാമ. അപ്പൊ നിസാറേ, ആ കാര്യം ഒക്കെ ആയി, അവിടെ ഇറങ്ങിയാ മതി, പിന്നെ ഒന്നും ഈ അറിയണ. ഒന്ന് സന്തോഷിക്കടോ, ടെൻഷൻ അടിക്കണ്ട. ആദ്യമായിട്ട് പോകുമ്പോൾ മനസ്സിന് പിടിച്ചാൽ കിട്ടൂല, എല്ലാവരുടെ അനുഭവം അതാ. പിന്നെയൊക്കെ അങ്ങോട്ട് ശരിയാവും. ബി പോസിറ്റീവ് മാൻ. എല്ലാവരും ഇങ്ങനെ മിണ്ടായിരുന്നു ഒരു കാര്യമില്ല. ആലോചിച്ചിട്ട് മനസ്സിന്റെ താളം തെറ്റുക. നീ ഇല്ലാത്ത ഒരു ജീവിതം ചിന്തിക്കാൻ വയ്യ നിസാറേ. ഈ ഗൾഫിൽ പോണത് അറിഞ്ഞ ദിവസം മുതല് ശരിക്കും ഉറങ്ങിയിട്ടില്ല ഞാൻ. എന്തിന്? ശരിക്കും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ കൈവിട്ടു പോയ കാര്യങ്ങളാ. എല്ലാത്തിനും കൂടെ നിന്നിരുന്ന ഭാര്യ പോലും എന്നെ തള്ളി പറഞ്ഞു. അതിലാ എനിക്ക് സങ്കടം. ഇനി രണ്ടും കൽപ്പിച്ച് പുറപ്പെടുകയാണ്. എന്നാലും നിങ്ങളെ ആരെയും മറക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ തിരിച്ചു വരും. അപ്പോൾ പഴയ അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇനി മുതൽ നിങ്ങൾ കാശിനു വേണ്ടി വീട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടരുത്. എൻ്റെ മാസശമ്പളത്തിൻ്റെ പകുതി ഓരോ മാസവും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്ക്. ഇതെൻ്റെ ഒരു പ്രതികാരം കൂടിയാണ്, എൻ്റെ അമ്മാവന്മാരോടും വീട്ടുകാരോടുമുള്ള പ്രതികാരം. ഷാജഹാനും ഞാനും ഡിഗ്രിക്കൊരു കോളേജിലായിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സായത്. ഞാനിവിടെ വന്ന് പിറ്റേ വർഷം അവൻ സൗദിയിലേക്കും പോയി. പിന്നെ ഫോണിലൂടെയും നെറ്റിലൂടെയും ബന്ധം തുടർന്നു. പക്ഷെ തമ്മിൽ കണ്ടിട്ട് 13 വർഷമായി. അവൻ ഗൾഫ് നിർത്തിയ വിവരം ഇന്നലെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്.
കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം സമ്പാദിച്ചിട്ട് നിർത്തിയതാണോ അതോ? സമ്പാദ്യം കാര്യമായിട്ടൊന്നുമില്ല, ഉമ്മാക്ക് സുഖമല്ലാത്തോണ്ട് പോന്നതാ. ആൺമക്കളായിട്ട് വേറെ ആരും ഇല്ലല്ലോ. എങ്ങനെ കൂട്ടിയാലും കുറച്ചാലും ഗൾഫുകാരന് കുറെ നഷ്ടങ്ങളുടെ കണക്ക് ബാക്കിയുണ്ടാവും. എന്താ ചോദിച്ചത്? ഗൾഫ് കണ്ടിട്ട് എന്താ തോന്നണത്? കണ്ണുകൾ എന്തൊക്കെയോ കാണുന്നുണ്ട്, മനസ്സ് നാട്ടിലും വീട്ടിലും അരഞ്ഞു നടക്കുക. കാലം മാറി, ടെക്നോളജി മാറി, മനുഷ്യൻ മൊത്തത്തിൽ മാറി. പക്ഷേ യാത്ര പുറപ്പെടുന്ന ഓരോ ഗൾഫുകാരനും ഇന്നും ജഡമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അല്ലെങ്കിലും മനസ്സിന്റെ വേദനക്ക് കാലത്തിന്റെ മാറ്റം പരിഹാരമല്ലല്ലോ. റൂമിലെത്തിയോ? കുറച്ചുകൂടി പോണം. ജീ ഇവിടെ ഇരിക്ക്, ഞാൻ ചായ വാങ്ങിയിട്ട് വരാം. ശരി. ഇവിടെ എത്തിയ വിവരേ നാട്ടിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാളാ. നമ്പറിന്റെ മുമ്പ് 0091 അടിക്കാൻ മറക്കണ്ട. ഹലോ. ഹലോ, ഇത് നിസാറാ, കുവൈത്ത് നിന്ന്. ആ, എപ്പോഴാ അവിടെ എത്തിയേ? വിളി കാണാത്തോണ്ട് എല്ലാരും വിഷമിച്ചിരിക്കായിരുന്നു. യാത്ര സുഖായിരുന്നേക്ക? എല്ലാരും കൂടി ഞങ്ങൾ കാറ്റിവിട്ടപ്പോ സന്തോഷായില്ലേ? ഇക്ക, അങ്ങനെ പറയരുത്. ഇക്കെല്ലാം അറിയാവുന്നതല്ലേ. ഞാൻ
ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്കാരുമില്ലാതായി. നിങ്ങളൊക്കെ എത്ര ദൂരത്താ. എനിക്കിവിടെ നിൽക്കാൻ കഴിയണില്ല. ഞാൻ പിന്നെ വിളിക്കാം. ചായ കുടിക്ക്. കുറച്ച് ദിവസം മനസ്സിനെ പിടിച്ചാ കിട്ടില്ല. ആദ്യം ഇവിടെ വന്നിറങ്ങുമ്പോ എല്ലാവർക്കും അങ്ങനെയാണ്. ജോലി മറ്റുമായി തിരക്ക് കൂടുമ്പോ എല്ലാം മാറി വരും. വിഷമിക്കണ്ട, ചായ കുടിക്ക്. റൂമ് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നമ്മക്കൊന്ന് കറങ്ങാൻ പോവാം. കഫീലിന്റെ ഫോണാണല്ലോ. ഹലോ. വഅലൈക്കും സലാം. ഹല അബു ഹസൻ. അൽഹംദുലില്ലാ ഹസൈൻ. അൽഹംദുലില്ലാ. കൈഫാലിക്കിന്ത ഐനാം സൈൻ അബു ഹസൻ. ഓക്കെ മാഷേ. لا انا ايجي انا وديع اخي دقيق ان اكون عندك ان شاء الله. اوكي اوكي ابو حسن. ماشي 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 ان شاء الله. اوكي يعطيك العافيه. اوكي مع السلامه مع السلامه. ഇന്നത്തെ കറക്കം കൊളയിന്ന തോന്നുന്നു. കഫീലേ വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മോള് കരയണ്ട, ഓന ഏതായാലും അവിടെ എത്തിയില്ലേ. എന്റെ കാരണം കൊണ്ട് ഒക്കെ പോയത് അല്ല മോളെ. എന്താ സംഭവിച്ചത് നമുക്ക് അറിയാവുന്നല്ലേ. ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞങ്ങൾക്കൊക്കെ വിഷമല്ലാത്തോണ്ടാ. എന്റെ ആങ്ങളമാര് ചെയ്തതൊക്കെ നമ്മളെ കുണത്തിനാണ് മോളെ. ഈ അങ്ങനെ സമാധാനിക്ക്. വാ, എന്തെങ്കിലും ഒന്നും കഴിക്കാൻ നോക്ക്. വാ. ശരിയാവും മോളെ, കരയരുത്. കുറച്ചു നേരം റെസ്റ്റ് എടുത്തോ.
ഞാൻ കയ്യണവും നേരത്തെ വരാ. ഇവിടെ ഒരാൾ ഉറങ്ങണുണ്ട്. മൂപ്പര് കുറച്ച് കഴിഞ്ഞാൽ നീക്കും. ഈ കുറച്ച് റെസ്റ്റ് എടുക്ക്. നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ? ഞാൻ ഒരു മാസം മുമ്പ് തന്നെ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ മരിച്ചു. ഇപ്പോ ഞാൻ പോണത് എയർപോർട്ടിലേക്കല്ല, പള്ളിക്കാട്ടിലേക്കാ. പോവുകയല്ല, എന്നെ കൊണ്ടുപോവുക. പുറത്തു നിൽക്കണ കാറ് എനിക്കിപ്പോ മയ്യത്ത് കട്ടില്ല. എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ജീവിതത്തിലെ സുഖവും സന്തോഷവും ഒക്കെ പോയി. എനിക്ക് ഒരു അപേക്ഷയുള്ളൂ, എന്നെ വെറുക്കരുത്, എന്നെ ശപിക്കരുത്. നല്ലത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ കാത്തിരിക്കും ഇക്ക തിരിച്ചു വരുന്ന ദിവസത്തിന് വേണ്ടി. എനിക്ക് ഇക്കയുടെ കൂടെ ജീവിച്ച് കോതി തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഞാൻ മരിച്ചു പോയ എനിക്ക് വേണ്ടി ഇക്ക എപ്പോഴും പ്രാർത്ഥിക്കണം. ഇക്കാനെ നിർബന്ധിച്ച് ഗൾഫിലേക്ക് അയക്കുന്നതിൽ ഒരു പങ്കും ഇല്ലാത്തവളാണ് ഈ റാബി എന്ന് അന്ന് ഇക്കാക്ക് മനസ്സിലാവും. നിന്നോട് ഞാൻ അകന്നു നിന്നത്, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തടസ്സമില്ലാതിരിക്കാൻ. ഇനിയും ഞാനിവിടുന്ന ഒരു പക്ഷേ എന്റെ യാത്ര തന്നെ മുടങ്ങിപ്പോകും. എനിക്ക് വേണ്ടി നീയും എപ്പോഴും പ്രാർത്ഥിക്കണം. വരട്ടെ. അഞ്ചു മിനിറ്റോടെ ഞാൻ ഇക്കാനെ കാണട്ടെ. ഒരു അഞ്ചു മിനിറ്റോടെ ഞാൻ എന്റെ ഇക്കാനെ കാണട്ടെ. എനിക്ക് ഇക്കാനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇക്ക പോലെ ഇക്ക 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 പോലെ ഇക്ക. ഒരു അഞ്ചു മിനിറ്റോടെ ഞാൻ ഇക്കാനെ കാണട്ടെ. എനിക്ക് ഇക്കാനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഇക്ക പോലെ ഇക്ക ഇക്ക ഇക്ക
ഈ റൂമിൽ ഒരു സംഗീത വിദ്വാനെ കാണുന്നുണ്ട്, ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ഓക്കേ, ഓനെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങിയിട്ട് വേഗം കേറിക്കോളി. അവന്റെ കയ്യിൽ കാശ് വല്ലതും കാണുമോ? ഇന്ന് രാവിലെ ഇവിടെ വന്നിറങ്ങിയ മനുഷ്യന്റെ കയ്യിൽ ഇവിടുത്തെ ദീനാർ ഉണ്ടാവോ? ഓ, അപ്പൊ റിസ്ക് ആയിരിക്കും. അനക്ക് വരുന്ന ചെലവ് ഈ അവിടെ എഴുതിയച്ചോ. ദയവ് ചെയ്ത് ഈ ഓനോട് പൈസ കണക്ക് പറയരുത്, അത് ഞാൻ തരാം. ഓക്കെ, ശരി എന്നാല്. ആ ആ വാ, പുറപ്പെടാം. എങ്ങട്ട്? പുറത്തൊന്ന് കറങ്ങി വരാം. ഞാൻ ഭയങ്കര യാത്രാക്ഷീണത്തിലാ, എനിക്ക് കുറച്ച് ഉറങ്ങണം. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല, ലത്തീഫായി പുറത്തേം പറഞ്ഞതാ. വാ പോവാം. ഈ ഈന്തപ്പനല്ലേ, ഇത് ഗൾഫിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളെ നാട്ടിലുണ്ടാവില്ല. ഈ ഏരിയയിലൊക്കെ നല്ല കാറ്റാ. ഇതാ ഇവിടെ നോക്ക്, ഇത് ഇവിടുത്തെ ഒരു ഓഫീസാ. ഓഫീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഓഫീസ്. അല്ല നോക്ക് നോക്ക് നോക്ക്, ആ ബിൽഡിംഗ് നോക്ക്, എത്ര നിലയല്ലേ. അതൊക്കെ പിന്നെ എണ്ണ, വാ വാ വാ, വേഗം നടക്ക്. ആ എന്താ രസം. ഇതാ നോക്ക്, കണ്ടില്ലേ എത്ര ബോട്ടുണ്ട്, ഒന്ന് എണ്ണി നോക്ക്. അതെ, ബോട്ടൊക്കെ പിന്നെ എണ്ണ, ഭയങ്കര വെയില്, നമുക്ക് പോവാം. എന്നാ വാ, വേറെ സ്ഥലത്തേക്ക് നീങ്ങാം. ഇപ്പൊ കുവൈത്തിന്റെ ഒരു തുമ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഒരുപാട് കാണാണ്ട് ഒന്നും കൂടി സ്പീഡാക്കേണ്ടി വരും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, പൊന്നാര സുഹൃത്തെ, ഈ വെയില് കൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ, നമുക്ക് റൂമിലേക്ക് മടങ്ങാം. എന്നാ വാ, നല്ല വേറെ സ്ഥലം കാണിച്ച. ഇതൊക്കെയാണ് കാണേണ്ട സ്ഥലം. ഇതാ അങ്ങോട്ട് നോക്ക്, എവിടെ നോക്കിയാലും ബിൽഡിങ്ങിന്റെ കൂട്ടം. കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടുത്തെ ഒന്നാം നമ്പർ ബിൽഡിങ്ങാണ്, ഇതുപോലെ വേറൊന്നും കാണാൻ കഴിയൂല. അങ്ങോട്ട് നോക്ക്, അതിനേക്കാളും വലുതൊന്ന്, അതിനപ്പുറം വേറൊന്നും ഇല്ല ഇവിടെ. ആ ഇനി വാ, വേഗം നടക്ക്. ഇവിടെ നിർത്തിയിട്ട വണ്ടിയൊക്കെ നോക്കിയാ, അതിന്റെ സ്റ്റാരിങ് എവിടെ നോക്ക്. ആ നമുക്കൊരു കാര്യം ചെയ്യാം, റോഡ് ക്രോസ് ചെയ്യാം, അവിടെയാണ് കാണാല്. ഈ ഇവിടെ നിക്ക്, എങ്ങട്ടും പോകരുത്, എനിക്ക് ചെറിയൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ ഒറ്റക്ക് നിക്കൂല, എനിക്ക് ഇവിടെ പരിചയമില്ല. ഇവിടെ നിക്ക്, പോലെ ഇപ്പൊ വരെ ഇവിടെ നിക്ക്. ഉലായിക്കാ
شنو كلام هذا؟ انت اول مره يجي الكويت؟ مش مشكله ان شاء الله يجي كل خير. اني بنار عربي نقول പറയുന്ന നോമീർ അങ്ങട്ട മണങ്ങണ നിനക്ക് അറിയില്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. വന്നവന്ന നേതാ ഒരു വൃത്തി കെട്ടവൻ ഈ നാട് മുഴുവൻ നടത്തി ചിന്ന വിട്ടിട്ട് പോയതാ. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ട്, എന്നോട് ക്ഷമിക്കണം. മാഫി മുഷ്കില ഹബീബി, അല്ലാഹ് ഖലീ, അല്ലാഹ് കരീം, ഇൻഷാ അല്ലാഹ് കുൽ സൈൻ ഖൈർ, ഇൻഷാ അല്ലാഹ് പാ മുംകിൻ, ഇൻഷാ അല്ലാഹ് കുൽ ഖൈർ, മാ സലാം. ഇന്നലെ പഠിപ്പിച്ച ഫയല സർഫാക്കിയ ഫയല ഫയല ഫയലു ഫയലത്ത് ഫയലത്ത ഫയൽന ഫയൽത്ത ഫയൽത്തുമാ ഫയൽത്തും ഫയൽത്തി ഫയൽത്തുമാ ഫയൽത്തുന്ന ഫയൽത്തു ഫയൽന. ഉഷാറാണല്ലോ. ഫയല എന്ന് പറഞ്ഞ അർത്ഥെന്താ? അവൻ ചെയ്തു. അങ്ങനെയല്ലല്ലോ ഞാൻ എന്നെ പഠിപ്പിച്ചത്. ഫയല എന്ന് പറഞ്ഞാൽ അവനൊരു പുരുഷനാരോ അവൻ ഫയലിനെ ചെയ്തു. അങ്ങനെ തന്നെ പഠിക്കണം, മനസ്സിലായോ? ഫയല എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പുരുഷന്മാരാരോ അവർ ഫയലിനെ ചെയ്തു. ഇതുപോലെ ബാക്കിയുള്ള ഓരോന്നും നാളെ അർത്ഥം വെച്ച് തരണം, അല്ലെങ്കിൽ എൻ്റെ അർച്ച് ഞാൻ ചൂടാക്കും. എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞതാ. എന്ത്, അർച്ച് ചൂടാക്കാനോ? അല്ല, ഈ വലിയ വളവനാണ്, അതിൻ്റെ അടുത്ത് വേണ്ട. മനസ്സിലായില്ലേ? ആ അത് പോട്ടെ. അല്ല, ഇപ്പൊ കുവൈത്തിക്കല്ല പോണേ. ഈ കുവൈത്ത് എന്ന് പറഞ്ഞ സൗദിയിലാ? അല്ല, ഗൾഫിലാ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണേ ഓ ഇല്ലത്തിന്റെ ഫിയോയിലിനെ പറ്റിയാ. ഓ ഇല്ലത്തിന്റെ ഫീലിനെ പറ്റി കേട്ടിക്കണേ? ഇല്ലത്തെ വാസുദേവ നമ്പൂതിരിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഏ മൂർത്താവിനൊന്നാ തെരഞ്ഞ കളിയാക്ക. എനിക്ക് അറിയാഞ്ഞിട്ടാണ് ഉസ്താദെ. അതായത് ഒരു ഫിയോയിലിന്റെ അവസാന അക്ഷരം അലിഫ് വാവ് യാ എന്നിവയിൽ ഏതെങ്കിലും ഒന്നായാൽ അതിനെ ഇല്ലത്തിന്റെ ഫിയോയില് എന്ന് പറയും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അഫ, ഇതിന്റെ അവസാനത്തെ അക്ഷരം അലിഫാണ്. ഇനി ഇതുപോലെ വാവിൽ അവസാനിക്കുന്ന ഫിയോയിലിന് ഒരു ഉദാഹരണം പറയും. വരട്ടെ. അതെ, അതന്നെ അതന്നെ. ഇങ്ങോട്ട് പോരട്ടെ. കറുത്ത വാവ് വെളുത്ത വാവ്. ഇത് 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 മലയാളം ക്ലാസ് അല്ല, അറബി അറബി ക്ലാസ്സാ, അറബി ക്ലാസ്സാ. മനസ്സിലായോ? എനിക്കറിയില്ല, എനിക്കറിയില്ല ഉസ്താദേ. എന്നാ വേണ്ട, യാവിൽ അവസാനിക്കണ ഫിയോയില് പറ. തെറ്റിയാലും അടിക്കരുത് കേട്ടോ. ഇല്ല, പറയും. യാവിലും അവസാനിക്കണതല്ലേ? ആണ്. ഷവായ. ഷവായ അല്ല, ഷവർമ്മ. എങ്ങനെയടാ അന്തം കിട്ടോ എന്നെ തല്ലാതെ നിക്ക. ഇങ്ങോട്ട് നോക്ക്. കേട്ടോ, ഇതിന്റെ അവസാനം യാ ആണ്. ഇതൊരു ഇല്ലത്തിന്റെ ഫിയോയില. ഇനി എനക്ക് കേക്കണോ വേറൊരു വിറ്റ്? ഇല്ലത്തിന്റെ ഫ്യോയിലുകളെ മുതാരിയമാക്കുമ്പോ ചെലപ്പോ ഇല്ലത്തിന്റെ അർഫിനെ പിടിച്ചാ കിട്ടൂല. ഉദാഹരണമായിട്ട് ഷക്കാ യഷ്കൂ. കണ്ടോ, യാവ് വാവായി മാറിയില്ലേ? ഇങ്ങനെ കുറെ പദങ്ങളുണ്ട് മനസ്സിനെ സൊയിപ്പാക്കാൻ വേണ്ടിയിട്ട്. ഉസ്താദേ, അറിയാത്തതുകൊണ്ട് ചോദിക്കുക, എന്നെ തല്ലരുത്. ഗൾഫിൽ പോവാനാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അറബിയാണ് അടിക്കഴിച്ച് പോണ്. നല്ല ജോലി ശമ്പളം കിട്ടണമെങ്കിൽ മിണ്ടാതെ ഞാൻ പഠിപ്പിച്ചതിനെ പഠിച്ചോ. അവിടെ ചെന്നിട്ട് സവായ തന്തൂരി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഗ്രാമറിൻ്റെ കൂടെ കുറച്ച് വാക്കർത്തും കൂടിയും പഠിക്കാം. പിന്നെ എനിക്ക് ചറപറാന്ന് സംസാരിക്കാമല്ലോ. ഗൾഫിൽ മലയാളികൾ മാത്രമല്ലേ, പല കൂട്ടരും അവിടെ ജോലിക്ക് വരുന്നുണ്ട്. അപ്പൊ അക്കൂട്ടര് ഇക്കൂട്ടര് ഇതിനൊക്കെ അറബി എന്താണെന്നറിയണ്ടേ? എഴുതിക്കോ. ഹാ ഉലാ ഈ ഇക്കൂട്ടർ, ഉലാ ഇക്ക അക്കൂട്ടർ. ഇപ്പൊ ഒരു കൂട്ടം ബംഗാളികളെ കാണുമ്പോ എനിക്ക് പറയാം ഉലായിക്ക
മനസ്സിലായില്ലേ? ഇനിയൊരു കൂട്ടം ഫിലിപ്പൈൻസിനെ കണ്ടാലോ ഹാവുലായി ഇക്കൂട്ടർ. എന്താലേ, എങ്ങനെയുണ്ട്? അറബി പഠനം എന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പാന്നിപ്പ എനിക്ക് മനസ്സിലായില്ലേ. പൊന്നാർ ഉസ്താദെ, ഗൾഫിക്ക് പോവാതിരിക്കാൻ വേണ്ടി അമ്മോന്റെ മുന്നിൽ വെറുതെ എടുത്തൊരു തട്ടിപ്പ് പരിപാടിയാണ് ഈ അറബി പഠിത്തം. ഈ പഠനം കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അത് ശരി, ഈ അമ്മോനെ പൊട്ടനാക്കിയതല്ലേ? അതൊന്ന് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങൾ പഠിപ്പിച്ചോളി. അങ്ങനെ വൈക്ക് വാ. ഇനി പഠിക്കാൻ പോണത് മുലാഫുൻ മുലാഫുനിലേഹിയ. മുലാഫ് എന്താന്നറിയ എനിക്ക്? ഓ, മനാഫിന്റെ ജ്യേഷ്ഠനല്ലേ? ജ്യേഷ്ഠനല്ല, വല്യാപ്പേ. എന്നോട് വാങ്ങി കൂട്ടുട്ട നിസാറെ, ശ്രദ്ധിച്ച് കേട്ടോ. കലമു സൈദീൻ, ഇതില് കലമ് മുലാഫും സൈദീൻ മുലാഫുൻ ഇലേഹിയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താച്ചാല്, മുലാഫുൻ ഇലേഹിക്ക് എപ്പോഴും ചെറു ചെയ്യണം. നലർത്തു ഇല കലമി മുഹമ്മദീൻ, കണ്ടോ? റഅയ്തു കലമ മുഹമ്മദീൻ, കണ്ടില്ലേ? അതുപോലെ മുലാഫിന് അല്ലുണ്ടാവൂല. മുലാഫിന് അല്ലിട്ടാ വല്ല കുഴപ്പമുണ്ടോ? അല്ലിട്ടാ എന്റെ എല്ല് ഞാൻ ഊരും. ഈ പുതിയ ഗ്രാമറൊന്നും ഉണ്ടാക്കണ്ട, ഉള്ള പഠിച്ചാ മതി. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി ഉസ്താദെ. മതിയോ? നിനക്ക് എന്റെ അമ്മോനൊന്ന് വിളിച്ചു പറയട്ടെ. നിങ്ങളോട് സംഗതി പറയാൻ വയ്യല്ലോ, അപ്പോൾ തന്നെ അത് അമ്മോനെ വിളിച്ചു പറയും. പിന്നെ ഈ ഗൾഫിലെത്തിയാല് എന്റെ തൊള്ളിന് അറബി ഇങ്ങനെ വൈക്കും വയ്യാലെ ചാടണം, ആട്ടും കാട്ടം മാതിരി. അല്ലാഞ്ഞാലേ അനക്ക് ട്യൂഷൻ എടുത്ത എനിക്ക നാണക്കേട്. ഇനി ഞാൻ പറയാൻ പോണ സംഗതിയാണ് അറബി ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ്, അതായത് ദമീർ. കേട്ടിട്ടുണ്ടോ? ഇല്ല, സമീർ എന്ന് കേട്ടിട്ടുണ്ട്. എടാ വിവരം കേട്ടോനെ, ഒരു ഫ്യോയിലിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഫായിലിനെയാണ് ദമീർ എന്ന് പറയണേ, മനസ്സിലായ? ഉദാഹരണത്തിന് ജലസ എന്താ അർത്ഥം? അവൻ ഒരു പുരുഷൻ ഇരുന്നു. അവൻ ഒരു പുരുഷൻ ആരോ അവൻ ഇരിക്കുക എന്ന ഫീലിനെ ചെയ്തു, അങ്ങനല്ല അർത്ഥം വെക്കണ്ടി ഉസ്താദെ? ഇപ്പറഞ്ഞില് അവൻ ഒരു പുരുഷൻ എന്ന അറബി എവിടെ? അത് കാണൂല, അത് ജലസയിൽ ഒളിഞ്ഞിരിക്കുന്നു, അതാണ് ലമീർ. ഇനി ഞാൻ പറയുന്ന ഉദാഹരണം നന്നായി ശ്രദ്ധിക്കണം. മുഹമ്മദുൻ തിൽമീദുൻ ഹുവ യദ്രസു ഫീ മദ്രസത്തി സാനവിയ ഹുവ വലദുൻ ജമീലുൻ. ഇതിൽ ഹുവ എന്നുള്ള ലമീർ എവിടുക്കാ മടങ്ങണത്? ഓ, ട്യൂഷൻ കഴിഞ്ഞ് വീട്ടുക്ക് മടങ്ങായിരിക്കും. എടാ വിവരം കേട്ടോനെ, ഈ മടങ്ങണ കാര്യല്ലേ ചോദിച്ചത്, ലമീർ മടങ്ങണ കാര്യ പറേ. എനിക്ക് അറിയൂല ഉസ്താദെ. അറിയൂലേ? എനിക്ക് അറിയൂലേ ലമീർ മടങ്ങണത് അങ്ങട്ടാന്ന്? എനിക്ക് അറിയൂല. ഇത്രയും കാര്യം എന്താടാ പറഞ്ഞത്? ഒരു ജുംലയിലെ ലമീർ അങ്ങട്ടാ മടങ്ങണെന്ന് അറിയാതെ ഏത് ഗൾഫുകാണോ പോണ്, അവിടെ എന്ത് വായക്കേ ഇതൊക്കെ ഉണ്ടാക്കാൻ പോണ്. ഇനിയോ? ആ, ഞാൻ വേറെ ഏതോ അറബിയാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയി. എന്നാ നടക്ക്, പോവാം. ഓ, ഇനി ആവില്ല, നമുക്ക് റൂമുക്ക് മടങ്ങാം. റൂമുക്ക് മടങ്ങിയാ പിന്നെ ഈ കാഴ്ചയൊക്കെ എപ്പോഴാ കാണുക? ഇതൊക്കെ ഒറ്റക്ക് ഒന്ന് കാണുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞ കൊട്ട് ഇജിന്റെ പിന്നാലെ പോന്നാ മതി, എനിക്കിതിന് എപ്പോഴും ഒഴിവുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ എനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞിടത്തേക്ക് നോക്കിയാൽ പോരെ, വേറെ ചിലവൊന്നുമില്ലല്ലോ. എന്റെ കാര്യം അങ്ങനെയല്ല, എനിക്കാണ് ഇത് കഴിഞ്ഞിട്ട് 100 കൂട്ടം പണി വേറെയുണ്ട്. ഞാൻ അനക്കും വേണ്ടിയായി നടക്കണത്, അതറിയാ എനിക്ക്. അല്ലാതെ കുവൈത്തിലെ കാഴ്ച കാണാറാണ് എനിക്ക് വലിയ ഹരമൊന്നുമില്ല. എന്താ ഇപ്പത്? വേഗം പോവാൻ പായി, ഇനി എത്ര സ്ഥലം കാണാൻ ബാക്കിയുണ്ടെന്ന് അറിയോ? എനിക്ക് ഡ്യൂട്ടിക്ക് പോണം. കാഴ്ചകളൊക്കെ കണ്ട് മതി, എനിക്ക് വയ്യ. എനിക്കൊരു ചായ വേണം. ചായേ? ഇവിടെ ചായക്കെന്താ വില എന്നറിയോ? നാട്ടിലെ 20 ഉറുപ്പിയാണ്. അതുകൊണ്ടേ പുറത്തെ ചായ കൂടിയൊന്നുമില്ല, ഒക്കെ റൂമിൽ പോയിട്ട് മതി. വാ. ചായ കിട്ടാതെ ഞാൻ വരൂല. എന്നാ പിന്നെ ചായ കുടിച്ചിട്ട് റൂമിലെത്തിക്കോ, ഞാൻ പോവാ.
അതിന്റെ പൈസ എങ്കിലും കൊണ്ടടാ ദുഷ്ട. ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി. അല്ല, എന്താപ്പ എന്റെ ഉദ്ദേശം? പിന്നെ ചായയും ചോറും വെള്ളം ഒന്നും വേണ്ട. ആ ഫോണും തരുമോ? ഒരാൾക്ക് വിളിക്കാനാ. നാട്ടിൽക്കാ? അല്ലല്ല, ഇവിടെ ഉള്ള ആൾക്കാ. ഇവിടെ ലോക്കൽ കോള് 40 ഫിൽസാ, അതായത് നാട്ടിൽ 8 റുപ്യ. എന്നാ ബാലൻസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ലത്തീഫ് ഭായ്, നിസാറാണ്. ആ എന്താ നിസാറേ, ഇത് സൂപ്പിന്റെ നമ്പറാണല്ലോ. വല്ലാത്തൊരു പടലായി പോയി ലത്തീഫ് ഭായ്. എന്താ എന്താ പ്രശ്നം? നിങ്ങളെ റൂമെന്ന് പരിചയപ്പെടുത്തി തന്ന ആള് ഇനി കൊണ്ട് നടക്കുക, ഈ സിറ്റി മുഴുവൻ തെണ്ടുക. ഒരു വെള്ളം കൂടി കുടിച്ചിട്ടില്ലേ? ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. യാത്രാക്ഷീണം ഒക്കെ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തിയാ മതി. ഇന്നൊന്ന് രക്ഷപ്പെടുത്തി തരി. ആ അത് ശരി. ഈ ഒരു കാര്യം ചെയ്യേ, ഫോണാ സൂപ്പിന്റെ അടുത്ത് കൊടുത്താ. ആ ശരി, ഞാൻ കൊടുക്കാം. തീരെ അന്തല്ലേ. ആ പാവ ഇന്നലെ രാത്രി മുഴുവൻ ഫ്ലൈറ്റിൽ ഇരുന്ന് കണ്ട് യാത്ര ചെയ്ത് വന്ന് തളർന്നോർത്ത് പുറത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കുവൈത്ത് മുഴുവൻ ചുറ്റി കാണിച്ചു കൊടുക്കുക. അത് ഞാന് കുവൈത്തിലെ കാഴ്ചകൾ ഇങ്ങനെ ആ കഫ്തീരിയിലോ ബക്കാരിയിലോ പോയി കണ്ട് എന്തെങ്കിലും വാങ്ങി കൊടുത്തു കണ്ട് കൊണ്ടുവരാൻ പറഞ്ഞ ഇങ്ങനെ ചെയ്യ. അനക്ക് തീരെ അന്തല്ലേ. അന്തല്ലേന്ന് ചോദിച്ചാൽ കാഴ്ചകൾ കാണണ്ടേ? ഈ ഓനെ പെട്ടെന്ന് റൂമിൽ കൊണ്ടോ. ഇപ്പൊ തന്നെ അത് വേണോ? അതിന് വെള്ളോ ചായ എന്തേലും വാങ്ങിക്കൊടുക്ക്. അല്ല, കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ എന്നെ കാണിച്ച് ചുറ്റിക്കാണിക്കാനുണ്ട്. ഈ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ മറുപടി ഞാൻ കയ്യോണ്ടായിരിക്കും പറയല്. ഞാൻ റൂമിൽ കണ് വരട്ടെ, ബാക്കി ഞാൻ അവിടുന്ന് പറഞ്ഞുതരാം. അന്റെ വിവരക്കേട് ഞാൻ ഇന്ന് മാറ്റും. കൊണ്ടുപോയിക്കോ വേഗം. അപ്പൊ വേണ്ടല്ലേ. ആ ഓക്കെ എന്നാ. ശരി ശരി. എന്നാവാ? വിശക്കുന്നില്ലേ? ഭക്ഷണം എടുക്കാൻ പോവാണ്, കൈ കഴുകിയിരുന്നോ? ദാ പിടിച്ചോ. എന്താത്? ഇതാണ് കുബൂസ്, ഗൾഫിന്റെ ദേശീയ പക്ഷി. തുടങ്ങിക്കോ. എടാ അലവലാതി വൃത്തി കെട്ടവനെ. കുവൈത്ത് മുഴുവൻ നടത്തിച്ചിട്ട് അവസാനം ഒരു ഉണക്ക കുബൂസ് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ.
പതുക്കെ മതി, എന്നേക്കാൾ വലിയ ആക്രാന്തം വേണ്ട. എൻ്റെ 29 വർഷക്കാലം കഴിഞ്ഞു പോയതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഞാൻ അറിഞ്ഞിരുന്നില്ല. സുഖസന്തോഷങ്ങൾ നിറഞ്ഞതായിരുന്നു എൻ്റെ ജീവിതം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഉപ്പയും ഉമ്മയും. 2 വർഷം മുമ്പ് റാബിയ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി കളി തമാശകൾക്ക് സാധ്യത കൂടിക്കൂടി വന്നു. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും കൂടെ ചെലവഴിച്ച നിമിഷങ്ങൾ. പക്ഷേ ഇന്ന് ഈ ഗൾഫിൽ എല്ലാ അർത്ഥത്തിലും പുതുമകൾ നിറഞ്ഞ ഈ ചുറ്റുപാടിൽ ഒരുപക്ഷെ കരയാനല്ലാതെ ഒന്നും ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എൻ്റെ ജീവിതം ഇക്കോലത്തിൽ എൻ്റെ അമ്മാവന്മാർ നിഷ്കരുണം തല്ലിക്കെടുത്തിയത് എന്തിനായിരുന്നു? ഇണപ്രാവുകളെ പോലെ ഒരുമിച്ച് കഴിഞ്ഞ എനിക്കും എൻ്റെ റാബിയക്കുമിടയിൽ 1000 കിലോമീറ്ററുകളുടെ അകലം തീർത്തതെന്തിനായിരുന്നു? പ്രതികരിക്കാൻ ശേഷിയില്ലാതെ അമ്മാവന്മാർക്കിടയിൽ മൗനം തീർത്ത എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ഇനി ഒരിക്കൽ കൂടി ഒന്ന് ചിരിക്കാനുള്ള അവസരം നിഷേധിച്ചതെന്തിനായിരുന്നു? സ്വന്തം മക്കളെപ്പോലെ എന്നെ സ്നേഹിച്ച എൻ്റെ അമ്മാവന്മാർക്ക് എന്നു മുതലാണ് ഞാനൊരധികപ്പറ്റായി മാറിയത്? എല്ലാം എൻ്റെ വിധിയാണ്. ഒരു കാര്യം എനിക്ക് ബോധ്യമായി, ഇനി വന്ന വഴിയിലേക്ക് നോക്കി നെടുവീർപ്പിട്ടിട്ട് കാര്യമില്ല. സഞ്ചരിക്കാനുള്ള വഴി അതിലേക്കിറങ്ങാം. 100,000 വിദേശികളെയും അവരുടെ കുടുംബത്തിനെയും തീറ്റിപ്പോറ്റുന്ന കുവൈത്ത് നഗരമേ, ഞാനിതാ നിന്നിലേക്ക് ലയിക്കുന്നു. ജീവിതത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഈയുള്ളവൻ്റെ ഓട്ടം ഇതാ ആരംഭിക്കുന്നു. ഏതായാലും അവിടെ എത്തിയല്ലോ, അത് സമാധാനമായി. എയർപോർട്ടിൽ നിന്ന് തന്നെ ഓൻ ഇങ്ങോട്ട് തിരിച്ചെത്തുമെന്നുള്ള ബേജാറിലേനി ഞാനുണ്ടായിരുന്നു. എന്നാലും ഓനവിടെ എത്തിയ വിവരം ആദ്യം വിളിച്ചു വരേണ്ടത് എന്നോടായിരുന്നു. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആണായിട്ട് ഞാനല്ലേ ഉള്ളൂ. ആ ഓട്ടെ, ഓനത്രക്ക് അന്തള്ളൂന്ന് കരുതി ഞാൻ സമാധാനിക്കാം. ഇനി വിളിക്കുമ്പോ ഈ കാര്യമൊന്നും ഓനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലേ. ആ ഞാൻ ഇറങ്ങിയാ. ഈശ്വര, കിണറിൽ വീണോ? എപ്പോ? എന്നിട്ട് എന്താ പറ്റിയേ? എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടുപോയേ? മെഡിക്കൽ കോളേജിലേക്കോ? വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ പോലായിരുന്നോ? എന്നിട്ടിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, നാളെ തന്നെ അയക്കാം. ഓക്കെ ഓക്കെ. എന്തേ എന്തേ പറ്റിയേ? ചിറ്റപ്പൻ കിണറിൽ വീണ് നടുവൊടിഞ്ഞ്. അതിനുള്ള 10,000 ഈ മാസം ഉണ്ടാക്കണം. ഒന്ന് നിർത്തടോ നിസാറേ, ഈ ബാക്കി പറ. അല്ല, ചിറ്റപ്പൻ കിണറ്റിൽ വീണ് നട്ടൽ പൊട്ടിയിട്ടും മൂപ്പരം തങ്ങനെ ചിരിക്കണത്? അത് ചിരിയല്ല, കരച്ചിലാ. ഗൾഫുകാരന്റെ കരച്ചില്. കുറച്ച് കഴിയുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. നിസാറേ, സതീശപ്പ ഇവിടുന്ന് നീറ്റ് പോയത് അവൻ്റെ ചിറ്റപ്പൻ കിണറ്റിൽ വീണ് നടുവൊടിഞ്ഞുകൊണ്ടുള്ള സങ്കടം കൊണ്ടാന്ന് അയ്യ വിചാരിച്ചേ. അവർക്ക് അയച്ചു കൊടുക്കാനുള്ള കാശുണ്ടാക്കണം, അതാപ്പോ അവൻ്റെ ചിന്ത. നാട്ടിൽ നിന്ന് ഇങ്ങനെ വിളികൾ വന്നോണ്ടിരിക്കും, കല്യാണമായിട്ടും അപകടമായിട്ടും മരണമായിട്ടും. ഇതൊന്നും നമ്മളാ വിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്കതിൻ്റെ കാശ് വേണം. ഇതൊക്കെ നമ്മളത്ര കണ്ടേക്കണു മോനെ. വീട്ടുകാരെ നന്നാക്കി നന്നാക്കി കടത്തില് മുങ്ങിയിരിക്കുക സതീശൻ. നാട്ടു പോയിട്ട് 4 വർഷം കഴിഞ്ഞു. പിന്നെന്താ മൂപ്പര് ചിറ്റപ്പനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? അവിടെ കാശിന്റെ അറിവല്ലേ? അതൊക്കെ വീട്ടുകാരെ കളിയാക്കിയതാ. ഗൾഫുകാരുടെ വീട്ടുകാർക്ക്
ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പറ്റൂല. ഹലോ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ, കുറച്ച് തിരക്കിലായിപ്പോയി. ടിക്കറ്റ് ശരിയായോ? എത്ര മണിക്കാ ഫ്ലൈറ്റ് ആണോ? ചിറ്റപ്പം വീഴാൻ കണ്ടൊരു സമയേ, 5 പൈസ കയ്യിലില്ല. സതീഷ് ഏട്ടാ കരയില്ലേ? ഒന്നും വളർന്നു ഇങ്ങനെ കരച്ചില്. ഞാൻ ചിരിച്ചല്ലേ. ഹംസൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ കരയാണെന്ന്. ഇതാണ് എന്റെ കരച്ചില്, മറ്റൊരു ചിരിയാണ്. എന്നിട്ട് വളർന്നു പിന്നെ നീയൊക്കെ ഇപ്പൊ വന്നിട്ടില്ലല്ലോ, കുറച്ചുകൂടി കഴിയട്ടെ. ഇതിനേക്കാളും വലിയ ചിരിയായിരിക്കും നീയൊക്കെ ചിരിക്കാൻ പോണത്. ചീറ്റപ്പന്റെ ഓരോ കാര്യങ്ങളെ. ഹലോ. ഹലോ, മുഷിഞ്ഞോ? ഏ, അതൊന്നും കുഴപ്പമില്ല. അല്ല സതീഷ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ നിന്റെ ഉദ്ദേശം? എന്താപ്പ ഞാൻ ചെയ്യാ? എന്റെ മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ഞാൻ എന്താ ചെയ്യണ്ടേ? സതീഷ, തൽക്കാലം ഇത് കയ്യിൽ വെച്ചോ. ആത്മഹത്യ ചെയ്യാനൊന്നും പോണ്ട, ഒക്കെ ശരിയാവും സതീഷ. ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ നമ്മുടെ ജീവിതം? അല്ലെങ്കിലും നമ്മള് പ്രവാസികള് അതിനൊക്കെ ഉള്ളവരാ. പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്ക് തിരിച്ചു തരണം കേട്ടോ. എനിക്ക് നാട്ടിലെത്തിയിട്ട് കാശിന് കുറെ അത്യാവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഇൻഷാല്ലാ. അത് പോട്ടെ, നിനക്ക് എങ്ങോട്ടേക്കാ പോണ്ടത്? എനിക്ക് എക്സ്ചേഞ്ചിലേക്കാ പോണ്ടത്, നാട്ടിലേക്ക് കാശയക്കണ്ടേ? എന്താ കേറിക്കോ. കണ്ണീരിൽ കുളിച്ച ഒട്ടനവധി രാപ്പകലുകൾ കഴിഞ്ഞുപോയി. കരയുന്ന മനസ്സ് പേറുന്ന ശരീരമുഖത്ത് പുഞ്ചിരി നിലനിർത്താൻ മറ്റു പല പ്രവാസികളെയും പോലെ ഞാനും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിവസങ്ങൾ അകന്നു പോകുന്നതിനനുസരിച്ച് മനസ്സിൻ്റെ പിരിമുറക്കം മയഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇക്കാലത്ത് ഞാൻ ഏറ്റവും വെറുത്തിരുന്ന എൻ്റെ അമ്മാവന്മാരോടും എനിക്കിപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹവും ബഹുമാനവും ആദരവും തോന്നുന്നു. കാരണം എനിക്കിന്ന് ശമ്പളം കിട്ടി, എൻ്റെ ആദ്യ മാസത്തെ ശമ്പളം, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അധ്വാന ഫലം. ഇതിൻ്റെ സുഖം സംതൃപ്തി വിവരിക്കാൻ വാക്കുകളില്ല. എനിക്ക് ജീവിതത്തിൻ്റെ അർത്ഥം പഠിപ്പിച്ചു തന്ന, മാന്യനായി ജീവിക്കാനുള്ള ഒരു വഴിയിലേക്ക് എന്നെ വലിച്ചിറക്കിയ, ഒരു പുരുഷൻ്റെ ചുമതലാബോധം എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന എൻ്റെ അമ്മാവന്മാരുടെ മുമ്പിൽ ഞാനിന്ന് ഒന്നുമല്ല. എങ്കിലും ഇക്കാക്കമാരെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊന്ന് തലയുയർത്തി നിൽക്കട്ടെ. എൻ്റെ മാതാപിതാക്കൾക്ക് മുകളിൽ ഒരു സംരക്ഷകനായി എൻ്റെ ചിറകുകൾ ഞാൻ വിടർത്തട്ടെ. എൻ്റെ ഭാര്യയ്ക്ക് മുമ്പിൽ അവൾക്ക് വിധേയപ്പെടാൻ അർഹതപ്പെട്ട പുരുഷനായി ഞാൻ നെഞ്ചുവിരിച്ചു നിൽക്കട്ടെ. അത് തെളിയിക്കാൻ വേണ്ടി മാത്രം ഞാനിതാ എൻ്റെ ആദ്യ മാസത്തെ ശമ്പളം അങ്ങോട്ടയക്കുന്നു. സ്വീകരിച്ചാലും. ഈ കാശ് ഇത്രകാലം ഞങ്ങളാരും തന്ന പോലുള്ള കാശല്ല. ഇതിനൊരുപാട് വിലയുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിസ്സാർ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ ഓന്റെ ആദ്യത്തെ ശമ്പളം. റബി, ഈ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കറിയാതെ. ഇപ്പൊ നിനക്ക് എന്നെ ഒരു സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നില്ലേ?
റാബി, ഇനി ഓനെ പറ്റി ഓർത്ത് കരയല്ല വേണ്ടത്. ഓനെ പ്രോത്സാഹിപ്പിക്കുക, ഓനക്ക് ധൈര്യം കൊടുക്കുക. ദേ അദ്ദു വരുന്നുണ്ട്. പൈസ വന്ന കാര്യം ആരും പറയണ്ട. എല്ലാരും ഉണ്ടല്ലോ. അല്ല എന്താ പണി സാറിന്റെ കഥ? രണ്ടു മാസമായും പോയിട്ട് ഇതുവരെ ഒരു ഉറുപ്പ്യ എന്റെ പേരിൽ ഓൻ അയച്ചു തന്നിട്ടില്ല. ഒന്നുമില്ല, ഞാൻ ഓന്റെ അളിയനല്ലേ. ആ പോട്ടെ, ഒരുപാട് വസിയത്ത് പറഞ്ഞിട്ടാ ഞാൻ ഓനെ യാത്ര അയച്ചത്. രണ്ടു മൂന്ന് പറമ്പ് കണ്ടു വെച്ചത് വെറുതെ ആവുന്നാ തോന്നണത്. ഓന്റെ ശമ്പളത്തിന്റെ കാര്യം ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കണത്. എന്തേ, ഓനക്ക് ശമ്പളല്ലേ? ശമ്പളം കിട്ടാൻ 5-6 മാസം കഴിയും. ഇപ്പൊ മാസം മാസം സാലറി മാത്രം കിട്ടുകയുള്ളൂ അത്ര. അപ്പൊ ഏത് ഹംക്കിന്റെ വിസ എങ്ങനെ ശരിയാക്കി കൊടുത്ത്? അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുമ്പോ ഈ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ ആണായിട്ട് അബ്ദു മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അത് ശരിയാ. നിസ്സാറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവുന്നത് വരെ ഇവിടുത്തെ ചെലവുകളൊക്കെ അബ്ദു നോക്കട്ടെ. സലീമല്ലേ? ഇക്കാക്ക പറഞ്ഞു കേട്ടില്ല. ഓക്കെ, ഞാനിപ്പോ അടുത്തു. ഒക്കെ റെഡിയാക്ക. ഓ അവിടെ നിക്ക്, ഞാൻ പടത്തു. 5-6 മാസത്തേക്ക് ഇനി ഓനെ നോക്കണ്ട. ഓരോരുത്തരെയും കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ തെണ്ടി പോവും. ആ അതൊക്കെ ഇനി റാബിയന്റെ കയ്യിലാണ്. ആ പിന്നൊരു കാര്യം, ഓരോ മാസവും എന്റെ അക്കൗണ്ടിൽ പൈസ വന്നാൽ ശരിയാവൂല. അളിയന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം. നിസാന്റെ പൈസ ഇനി അതിലേക്ക് വരട്ടെ. ഞാനിപ്പോ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ ഒരു സംഗതി നടക്കൂല. ഈ ഒരു കാര്യം ചെയ്യ്, നാളെ വിളിക്ക്, അപ്പൊ നോക്കാം. ശരി എന്നാല്. ഓക്കെ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനെ. കണ്ണീരിൽ മുങ്ങി ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചോമനി ചയ്യയ്യ. ഏ ദുനിയ കേരക്ക് വാലേ സുനദർദ് ബരേ ദിൽ വാലേ, സുനദർദ് ബരേ ദിൽ വാലേ. ഈ ദുനിയ കേരക്ക് വാലേ രക്ക് വാലേ. അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കുക, ഞാൻ പാടുന്ന പാട്ട് തന്നെ പാടണോ? നിങ്ങൾക്ക് വേറെ പാട്ട് പാടിക്കൂടെ? എന്താ, ഈ പാടുന്ന പാട്ടിന് വല്ല കോപ്പിറൈറ്റും ഉണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടമല്ല പാട്ട് പാടും. എന്റെ സംഗീതബോധത്തെ ചോദ്യം ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമല്ല. ഏതായാലും നിസാറ് വല്ലാത്തൊരു സാധന. ചെന്നുടനെ 2-3 വിളി വിളിച്ചെന്നല്ലാതെ ഇപ്പൊ യാതൊരു വിവരമില്ല. ആ എല്ലാ ഗൾഫറും അങ്ങനെ തന്നെ, പോകുന്നതിന് മുമ്പ് വലിയ വർത്താനൊക്കെ പറയും. ഏയ് നിസ്സാർ അങ്ങനെയൊന്നും ചെയ്യൂല, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഏയ് എന്തിന്, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്കൊരു മിസ് കോൾ ടോക്കാം. എന്നാ അങ്ങനെ ചെയ്യാം.
നെറ്റ് കോളാ, അപ്പ നിസാറായിരിക്കും. ഹലോ ഹലോ, എവിടാണ്? ഏതായാലും വല്ലാത്ത സാധന. സോറിയടാ, ഭയങ്കര തിരക്കവിടെ. ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടോ അവിടെ? ആ, എല്ലാരും ഉണ്ട്. എന്നാ ഫോണ് സ്പീക്കറിലിട്, എല്ലാവർക്കും കേക്കാലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഇനി പറഞ്ഞോ. നിസാറേ, ഞങ്ങള് കരുതി ഈ ഞങ്ങളൊക്കെ മറന്നേന്ന്. നിങ്ങളെ ഞാൻ മറക്കേ? പിന്നെ എന്തിനാടോ എന്നെ പറ്റിയ? നിസാറേ, ഈ പോണേന് മുമ്പ് എന്തൊക്കെയാ ഞങ്ങളോട് പറഞ്ഞിരുന്നത്? ഒന്നും ഞാൻ മറന്നിട്ടില്ല. ശമ്പളത്തിന്റെ പകുതി നിങ്ങൾക്ക് അയച്ചുതരാന്ന് പറഞ്ഞതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടിയിട്ട് ഒരാഴ്ചയല്ല ആയുള്ളൂ. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ പറയണത് എല്ലാവരും കേൾക്കണ്ടോ? ആ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വയറ്റിന് വല്ല അസുഖം ഉണ്ടോ? അതായത് വല്ല ഗ്യാസോ അൾസറോ അങ്ങനെ എന്തെങ്കിലും? അൽഹംദുലില്ല. എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ ടൗണിൽ പോയിട്ട് ഡെയിലി നല്ല ഫുഡ് അടിക്കണം. ബ്രോസ്റ്റ്, അൽഫാം, ഷവർമ, ഷവായ, തന്തൂരി, അങ്ങനെ പല വെറൈറ്റി ഫുഡും. പിന്നെ ഓരോരുത്തർ ഓരോ ജോഡി ഡ്രസ് എടുക്കണം. ആഴ്ചയിൽ ഒരു ടൂറ് നിർബന്ധമായിട്ട് പോകണം. കുറച്ച് ദൂരത്തേക്ക് തന്നെ ആയിക്കോട്ടെ. പിന്നെ നിങ്ങളെ കയ്യിലുള്ള ആ ലഡാക്ക് മൊബൈൽ ഫോണൊക്കെ കളഞ്ഞിട്ട് പുതിയതോരോന്ന് വാങ്ങണം. വില 15,000 രൂപ കുറയണ്ട. വേറെന്താ നിങ്ങൾക്ക് വേണ്ടിയത് പറഞ്ഞോളി, മടിക്കണ്ട. ഇന്നൊരു അന്യനായിട്ട് കാണണ്ട. തൽക്കാലം എത്ര മതി, നമുക്ക് ഇനി സമയമുണ്ടല്ലോ മുത്തേ. എന്നാ പിന്നെ വൈകണ്ട, ഇന്ന് തന്നെ തുടങ്ങിക്കോളി. ഇന്നങ്ങനെ തുടങ്ങുക, എന്റെ പൈസ ഇവിടെ കിട്ടണ്ടേ? എന്റെ പൈസ? ആ, എന്റെ ശമ്പളത്തിന്റെ പകുതിയേ. ഓ, അത് ഉളുപ്പുണ്ടടാ ഹംകള്. നിങ്ങക്ക് ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കണ എന്റെ കാശ് നക്കാന്, ഒരു പണിയെടുക്കാതെ ഉണലും ഞെക്കിയിരിക്കുമ്പോ ബ്രോസ്റ്റും ഷവർമി അടിക്കാനും മൊബൈൽ വാങ്ങാനും നിങ്ങളൊക്കെ ബാപ്പാരന്റെ അക്കൗണ്ടിൽ പൈസ കൊണ്ടുപോയിട്ടിട്ടുണ്ടോ വാനരന്മാരെ? നാണം കേട്ടോ വർഗം. പോത്തിന്റെ തടിയും തൂക്കണ്ടല്ലോ ഓരോരുത്തരും. ആ തടി കൊണ്ട് അധ്വാനിച്ച് നാക്കിക്കൂടെ എച്ചികളെ? അവിടെ നിന്നെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ട് കാത്തു നിൽക്കുക ഭാഗവതി ശമ്പളത്തിന്. ഇപ്പം മുണുങ്ങാന്ന് കരുതില്ലേ? ഇനി ഞാൻ നാട്ടു വന്നാ പോലും ഒരു കാലിച്ചാന്റെ കയ്യിൽ നിന്ന് കിട്ടും നിങ്ങൾ വിചാരിക്കണ്ട. മാത്രല്ല, എന്റെ അമ്മമാരെ പൈസ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കുറെ ചെലവാക്കിയിട്ടുണ്ട്. എത്രയെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏറ്റവും ചുരുങ്ങിയതൊരു കണക്ക് വെച്ച് ഓരോരുത്തരും 50,000 രൂപ കാശായിട്ട് ഞാൻ എപ്പോഴാണോ നാട്ടിൽ കാലു കുത്തുന്നത് അന്ന് എന്റെ കൈ തന്നോളണം. അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത വിധത്തിൽ കള്ളക്കേസ് ഉണ്ടാക്കി നിങ്ങളെ ഞാൻ മണൽ തീറ്റിക്കോടാ. വൃത്തികെട്ടവന്മാരെ, നിസാറാണിത് പറയണത്. ഞാനിപ്പോ പഴയ നിസാറല്ല, കീറാലയാണ്, അങ്ങേയറ്റത്തെ കീറാല. കിളിച്ചുണ്ടൻ മാവിൽ കല്ലെറിഞ്ഞു ഞാൻ, കനിയൊന്ന് വീഴ്ത്തി ഒളിച്ചു വെച്ചു. പാട് പാട് പാട്. നിങ്ങളെന്നാ ഈ സംഗീതമൊക്കെ പഠിച്ചത്? സംഗീതം, അതായിരുന്നു എൻ്റെ ജീവൻ, ജീവിതവും. ദാരിദ്ര്യം തലയ്ക്ക് പിടിച്ചപ്പോൾ ഞാനും ഇവിടെ എത്തി, ഈ സംഗീതമില്ലാത്ത ലോകത്ത്. എൻ്റെ സംഗീതത്തെ തല്ലിക്കെടുത്തി ബന്ധുക്കളും കുടുംബക്കാരും. Thank you.
ഒരു മിനിറ്റ്. ആ അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഹലോ, കേൾക്കണില്ലേ? നിസാറാണ് കുവൈത്തു നിന്ന്. നിസാറേ, അന്നോടിയാ 100 വട്ടം പറഞ്ഞില്ലേ നെറ്റിലൂടെ എന്നെ വിളിക്കരുതെന്ന്? അനക്കെന്താ നേരിട്ട് വിളിച്ചാല്? അളിയാ, നേരിട്ട് വിളിക്കാനൊക്കെ കുറെ കാശാവൂ, നെറ്റിലൂടെ വിളിച്ചാൽ തന്നെ സംസാരിക്കാലോ. ഷേ, ഈ വിളി വലിയ ബുദ്ധിമുട്ടുണ്ട്, നനക്കെന്താ മനസ്സിലാവാത്ത? ഈ നേരിട്ട് വിളിക്കുണ്ടോ? ഒരത്യാവശ്യ കാര്യം പറയണ. ആ ശരി ശരി. ഹലോ. ആ എന്താ അളിയാ വിളിച്ചേ? ഏച്ചാ, 50,000 ഇന്നിവിടെ കിട്ടി. ഓ, കിട്ടിയോ? സന്തോഷായില്ലേ? ഓ, വളരെ സന്തോഷായി. എന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ. ആ പിന്നെ ഒരു കാര്യം പറയാ, കട്ടായി പോയി. ഞാൻ ഇന്നലെ അളിയന് ഒരു 50,000 രൂപ അയച്ചു കൊടുത്തിരുന്നു. അതവിടെ കിട്ടിയവരെന്നെ അറിയിക്കാനാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ഫോൺ ചെയ്തത്. പോരെ, ഇതുപോലുള്ള ഒരു അളിയുണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടിയത്? നിനക്ക് ഇതുപോലത്തെ ഒന്നല്ലേ ഉള്ളൂ, എനിക്ക് ഇതിലും കേമന്മാരായ 3 അളിയന്മാരാണുള്ളത്. എന്റെ ഒരു ഭാഗ്യം. ഗൾഫിലെ എൻ്റെ 6 മാസം പെട്ടെന്ന് കടന്നുപോയി എന്ന് ഞാൻ പറയില്ല. ഇഴഞ്ഞാണ് നീങ്ങിയത്. എങ്കിലും ആദ്യ മാസത്തേക്കാൾ സ്പീഡ് ഈ 6-ാം മാസത്തിനുണ്ടായിട്ടുണ്ട്. ഇതിനിടക്ക് ഗൾഫിൻ്റെ കണ്ണീരിൻ്റെയും പുഞ്ചിരിയുടെയും മുഖങ്ങൾ ഒരുപാട് ഞാൻ കണ്ടു. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ഭാഗ്യവാനാണ്. ഭേദപ്പെട്ട ജോലിയും മോശമല്ലാത്ത ശമ്പളവും. എന്നിട്ടും ഇവിടുത്തെ ചെലവുകൾ കഴിച്ച് ബാക്കി വരുന്ന സംഖ്യ നാട്ടിൽ ജോലി ചെയ്യുന്ന ബംഗാളിക്ക് കിട്ടുന്ന സംഖ്യയുടെ അത്ര പോലുമില്ല. അപ്പോൾ എന്നേക്കാൾ വളരെ ശമ്പളം കുറവായ 10,000-ങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് കുടുംബത്തിൻ്റെ ഭാരം പേറേണ്ട ഗതികേടില്ല. എന്നാൽ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും പേറുന്ന സതീശനെ പോലുള്ള 10,000-ങ്ങളുടെ ദുർവിധി എന്നാണ് മാറുക? കുടുംബത്തിൽ നിന്നും ഭാര്യയിൽ നിന്നും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാക്കുകളാണ് ഞാൻ കേൾക്കാറുള്ളത്. പക്ഷേ അത്തരമൊരനുഭവം സതീശനെ പോലുള്ളവർക്ക് എന്നാണ് കേൾക്കാൻ കഴിയുക? എന്തിനാണ് അവർ ഇവിടെ നരകിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ചത്? അന്യസംസ്ഥാനക്കാർ വന്ന് തൊഴിൽ മേഖല കൈയടക്കി നമ്മുടെ നാട്ടിലെ വിഭവങ്ങളെല്ലാം കൈവശപ്പെടുത്തി സുഖമായി ജീവിക്കുമ്പോൾ ആ ജോലി സാധ്യതകൾ മുഴുവൻ ഉപേക്ഷിച്ച് അതിനേക്കാൾ കുറഞ്ഞ വരുമാനത്തിന് സ്വന്തം നാടും കുടുംബവും ഉപേക്ഷിച്ച് ഇവിടെ ഈ ഗൾഫിൽ വരുന്നതിലെ അനൗചിത്യവും അബദ്ധവും എന്തേയാരും കാണാതെ പോകുന്നു. ഒരുപക്ഷെ അവരുടെ വിധിയായിരിക്കാം ചോദിച്ചു വാങ്ങിയ വിധി, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള അലസന്മാർക്ക് കിട്ടിയ പരിശീലനം, അതുമല്ലെങ്കിൽ ദുരഭിമാനത്തിൻ്റെയും പണക്കൊതിയുടെയും ചിന്തയുമായി നടക്കുന്നവർക്ക് കിട്ടിയ ശിക്ഷ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിരുന്നപ്പോ ഒന്ന് സംസാരിക്കാൻ കൊതിയായി, അതുകൊണ്ടാ മിസ് കോൾ അടിച്ചത്. എന്തൊക്കെ വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖാണിക്ക, ഉപ്പയ്ക്കും ഉമ്മക്കൊക്കെ സുഖം. ഇക്കയുടെ വിശേഷം എന്താ? ഇപ്പൊ ഓഫീസിലാ? ഞാനിപ്പോ റൂമിലാ. ഹാ, സമാധാനായി. ഇനിയിപ്പോ കുറച്ചുപേരെ സ്വസ്ഥായിട്ട് സംസാരിക്കാലോ. ഡ്യൂട്ടിക്ക് പോവാൻ സമയമായോ? ഇല്ല, പോവാനായിട്ടില്ല. എനിക്കൊന്ന് ഉച്ചക്ക് ശേഷമാണ്, സെക്കൻഡ് ഷിഫ്റ്റാ. ആ പിന്നെന്താ നാട്ടിലൊക്കെ വിശേഷം? ഇവിടെ എന്ത് വിശേഷക്കാ, രാത്രിയും പകലൊക്കെ ഒരുപോലെ തന്നെ. ഇക്കാന്റെ അടുത്തല്ലേ വിശേഷമൊക്കെ ഉള്ളത്? ആദ്യം അത് പറ. അന്റെ ഫോൺ വിളിയും ചിരിയൊക്കെ കേൾക്കുമ്പോ എനിക്കും ഒരു സമാധാന. എന്തേപ്പോ കരച്ചിലൊന്നും കേക്കല്ലോ, അന്റെ സങ്കടൊക്കെ പോയോ? കരച്ചിലൊക്കെ നിർത്തിക്കാ, നമുക്കിനി അങ്ങോട്ട് ചിരിക്കാം. പിന്നെന്താ നാട്ടിലൊക്കെ വിശേഷം? ഇവിടെ എന്നും ഒരുപോലെയാണേ. നിങ്ങൾ അവിടുത്തെ വിശേഷം പറയു. ഇവിടെ വേറൊരു ലോകാ, അതൊന്നും പറഞ്ഞാ തിരിയില്ല, വന്നാ തന്നെ അനുഭവിക്കുള്ളൂ. അത് നിങ്ങൾ എന്നും പറയുന്ന വർത്താനല്ലേ, വേറെ വിശേഷങ്ങളൊന്നുമില്ല അവിടെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാലേ, നാട്ടിലത്തെ മാതിരി കറണ്ട് പോവില്ല. അതാപ്പോ വലിയ വിശേഷം? അതിനേക്കാളും വലിയൊരു സംഗതി ഉണ്ട്,
അത് പറഞ്ഞാൽ ജീ വിശ്വസിക്കൂല. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കറണ്ട് നമുക്ക് ഷോക്ക് അടിക്കൂലേ? എന്നാ ഗൾഫിലെ കറണ്ടിന് ഷോക്ക് അടിക്കൂല. സത്യം ഐ എടി, എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ജി ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്ക്. ആ പിന്നൊരു കാര്യം, സൗദിയിലും ഖത്തറിലൊക്കെ എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല, ഞാൻ കുവൈത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ കറണ്ടിന് ഷോക്ക് അടിക്കൂല, അത് എനിക്ക് ഉറപ്പാ. എടി, ഞാനിപ്പോ എന്റെ ഒരു വിരലിൽ പ്ലഗിന്റെ ഉള്ളിലിട്ട് സ്വിച്ച് ഓൺ ആക്കി നിൽക്കുക, പറഞ്ഞാ വിശ്വാസാവില്ല. പടച്ചോനെ, ഇമ്മാതിരി വർത്താനം കേൾക്കുമ്പളാ എനിക്ക് ഷോക്ക് അടിക്കാതെ കരണ്ടേ. നിങ്ങൾ ആരോടായി വർത്താനൊക്കെ പറയണത്? എടി ചൂടല്ലേ, ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ. അന്നൊരിക്കൽ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഞാൻ കുവൈത്തേക്ക് കൊണ്ടുവരും, എന്നിട്ട് അനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഇവിടുത്തെ കരണ്ടിന് ഷോക്ക് അടിക്കുമല്ലേ എന്നുള്ളത്. ഇങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. ആ അതൊക്കെ പോട്ടെ, എന്തൊക്കെ വാപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ വർത്താനം? ആ മരുന്നൊക്കെ കുടിക്കണ്ടല്ലോ വാപ്പല്ലേ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അളിയൻ്റെ വർത്താനം എന്തൊക്കെ? അവിടെ വരലുണ്ടോ? വീട്ടിൽ വരലുണ്ടോ? ആ ഏതായാലും ഒന്ന് കരുതിയിരുന്നോ, കയ്യിലുള്ള കാശൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ സൂപ്പിയെ. എന്താ പറ്റിയത്? ഹലോ, ആ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ, ഗൾഫിലെ കരണ്ടിനും ഷോക്ക് അടിക്കും. എന്നാ ഞാൻ രാത്രി വിളിക്കാം, എനിക്കൊരാൾ ആശുപത്രി കൊണ്ടാണ്. നിങ്ങൾക്കറിയോ, ഞാൻ ഗൾഫിലെത്തിയിട്ടിപ്പോ ഒരു വർഷമായി. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. 200,000 രൂപ എന്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ 165,000 രൂപ എന്റെ ഒരു അവിഞ്ഞ അളിയനുണ്ടല്ലോ, അയാൾ വിഴുങ്ങി. അളിയൻ ഒരു പഞ്ഞനാണെങ്കിലും എൻ്റെ പെങ്ങളൊരു പാവാ, ഒരു ശല്യത്തിനും അവളുണ്ടാവില്ല. അളിയൻ്റെ ഈ അലച്ച സ്വഭാവത്തിൽ അവൾക്ക് വലിയ വിഷമമുണ്ട്. ഏതായാലും അവളാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് വിളിച്ചു പറഞ്ഞത് എൻ്റെ 165,000 രൂപ അളിയൻ അമുക്കിയ കാര്യം. ഇനി ഒരിക്കലും കാശ് അയച്ചു കൊടുക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞു. എന്നാൽ ഈ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന ധാരണയിൽ അളിയൻ ബാക്കി കാശും കൂടി അയച്ചു കൊടുക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊരിക്കൽ എൻ്റെ വക 50,000 രൂപ അളിയന് ഞാൻ വേറെ അയച്ചു കൊടുത്തിരുന്നു ഫ്രീ ആയിട്ട്, അത് വേറെ. ഏതായാലും ഇന്നലെ അങ്കിളുമായി ഞാൻ ഈ പ്രശ്നം ചർച്ച ചെയ്തു. അങ്കിളൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. നാളെ എൻ്റെ ആ അവിഞ്ഞ അളിയനുണ്ടല്ലോ, ഞാനൊരു വിളി വിളിക്കുന്നുണ്ട്. ഹലോ. ആ ഹലോ അളിയ, അസ്സലാമലൈക്കും.
വലൈക്കും സലാം. നിസാറാണ് കുവൈത്തുന്ന്? ആ മനസ്സിലായി. നെറ്റെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞാൽ ഈ കേൾക്കൂലല്ലോ. കയ്യിൽ പൈസ ഇല്ലാത്തവനാണെ തർക്കിടില്ല. ദീനാറാ ശമ്പളം വാങ്ങണേ. ഞാൻ ഉപ്പിഷ്ക മാറിയില്ല. താത്തക്കും കുട്ടികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ആ ആയിട്ടിങ്ങൾക്കൊക്കെ സുഖം തന്നെ. അല്ല ഞാൻ പറഞ്ഞ പൈസന്റെ കാര്യം എന്തായി? ആ അളിയ, കാര്യങ്ങളൊന്നും ഇപ്പൊ ഞാൻ വിചാരിച്ച മാതിരിയല്ല. കുറച്ച് ടൈറ്റിലാണ്. എനിക്കൊരു 50,000 രൂപ ഉടനെ തന്നെ അങ്ങോട്ട് അയച്ചു തരണം. നിങ്ങളവിടെ വീട്ടിൽ കൊടുത്താൽ മതി, ഓലും ഇങ്ങോട്ട് അയച്ചോളൂ. എന്തായി പറയണത്, എനിക്ക് നമ്പർ ഒന്ന് മാറിപ്പോയില്ലല്ലോ. ഏയ് നമ്പർ മാറിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് വിളിച്ചത്. ആ പിന്നെ നിങ്ങൾക്ക് ഞാൻ മുമ്പ് അയച്ചു തന്നിരുന്ന പൈസ കണ്ടല്ലോ, അതൊന്ന് ഫ്രീ ആയിട്ട് തന്നല്ലോ, ഒക്കെ കടമായിട്ട് തന്നതാട്ടോ. അത് ഇടക്കിടക്ക് കുറേശ്ശെ ഇനിക്കന്നെ തിരിച്ചു വേണം. ഇന്നെ കളിയാക്കല്ലോ, എനിക്ക് തന്നെ താങ്ങാൻ കഴിയില്ല. മാസാ മാസം വീട്ടിൽ കൊടുത്താൽ മതി, 25-50 ആയിട്ട് തന്നാ മതി, ഒരുമിച്ച് വേണ്ട. നിസാറേ ഈ നടക്കണ കാര്യം വല്ലതുണ്ട്? അത് മാറി. എന്റെ പൊന്നാരളി, ഞങ്ങളങ്ങനെ പറയില്ലേ. എനിക്ക് കാര്യങ്ങളൊക്കെ പറയാം, ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? അതൊക്കെ ജി ഫ്രീ ആയിട്ട് എനിക്ക് തന്നാണോ ഞാൻ കരുതിയത്. അല്ലല്ല, ഫ്രീ ഒന്നുമല്ല, അതൊക്കെ വായ്പായിട്ടാ തന്നത്. എന്നെ കണ്ടൊന്നിനും കഴിയൂല. അങ്ങനൊന്നും പറഞ്ഞാ പറ്റൂല അളിയാ. ഏതായാലും ഞാൻ കുറച്ച് തിരക്കില, ഞാൻ രാത്രി വിളിക്കാം. അളിയാ കൊറേ കാലം നിങ്ങൾ ഇന്നെ ശരിയാക്കണേ, ഇനി ഞാനൊന്ന് നിങ്ങളെ ശരിയാക്കി തരാം. ഞാൻ എങ്ങനെയൊക്കെ ഇതൊക്കെ പറയാ? പിന്നെ ഞാനൊന്ന് പച്ച പിടിച്ച് വരുന്നുണ്ട് ഇപ്പോ. കാലാകാലം ഞാൻ ഗൾഫിൽ തന്നെ നിക്കണമെന്നാണെങ്കിൽ ഈ ഒന്നും പറയണ്ട. അല്ലോ അങ്ങനെയൊന്നും പറയല്ലേ, ഓരോ ദിവസവും എണ്ണി തീർക്കുക ഞാനിവിടെ. ആ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം എന്നോട് പറഞ്ഞത്. അനക്ക് പറ്റുമോ അത് പറയ്. ഞാനിപ്പോ തന്നെ വിളിച്ചോളാം. നല്ല കുട്ടി, വിളിച്ചിട്ടുള്ള റിസൾട്ട് അറിയാനേ ഞാൻ രാത്രി വീണ്ടും വിളിക്കാം. ഓക്കെ. ഹലോ, ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. നിസാറിന്റെ ഓരോ കാര്യങ്ങള്, ഓൻ ഇന്നലെ എനിക്ക് വിളിച്ചിരുന്നു. ആ അത് പറയാൻ തന്നെയാ ഞാൻ വിളിച്ചത് അളിയ. അപ്പൊ ഓൻ ചെയ്ത് മോശമായി നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടില്ലേ? എപ്പോഴാ അളിയൻ വരിക? ഞാൻ ഇതപ്പം തന്നെ പുറപ്പെടുക. വരുമ്പോ കയ്യില് കാശുണ്ടാവുമല്ലോ അല്ലേ? കാശോ? എന്ത് കാശ്? നിസാർക്ക് എനിക്ക് വിളിച്ചിരുന്നു, അളിയൻ 50,000 രൂപ കൊണ്ടത്തരുമെന്ന് പറഞ്ഞു. അതുടനെ കുവൈത്തക്ക് അയക്കണമെന്നും പറഞ്ഞു. വരുമ്പോ അതും കൂടെ എടുക്കണേ. ഇനി അമ്മൂമ്മമാരുടെ കൈ കൊടുത്താലും മതി. ഏതായാലും പെട്ടെന്ന് വരിയിട്ടളിയ. എത്ര പ്രാവശ്യം എനക്ക് ഞാൻ വിളിക്കണു, ഈ ഫോൺ എടുക്കണില്ല. അതുകൊണ്ട് നേരിട്ട് കാണാന്ന് കരുതി ഇങ്ങോട്ട് വരികയായിരുന്നു. അല്ല എന്താ ഇക്കൊല്ലത്തില്? ഭയങ്കര പനി, ഡോക്ടറെ കാണിക്കാൻ പോവാ. ഞാൻ വരണോ? വേണ്ട. ആ എന്നാല് വന്ന കാര്യം പറഞ്ഞ് ഞാൻ പോവാ. നിസ്സാറ് വിളിച്ചിരുന്നു, ഒരു 50,000 രൂപ കാര്യം പറഞ്ഞു. ഇത് റാബിനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ എന്റെ കൈ തന്നാ മതി. ഏതായാലും ഡോക്ടറെ കാണിച്ചിട്ട് വേഗം വാ, അതുവരെ ഞാൻ എന്റെ വീട്ടിലിരിക്കാം. എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. സംഭവ ബഹുലമല്ലാത്ത എന്റെ ഗൾഫ് ജീവിതം 2 വർഷം പിന്നിട്ടു. കൃത്യമായി പറഞ്ഞാൽ 2 വർഷവും 1 മാസവും 14 ദിവസവും. നാട്ടിലേക്ക് പറക്കാനുള്ള സ്വപ്നം താലോലിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്തായാലും ആ ദിവസങ്ങൾ അടുത്തെത്തി. ഇനി 1 ആഴ്ച മാത്രം ബാക്കി. ടിക്കറ്റിന് കടുത്ത ക്ഷാമം, എങ്കിലും കിട്ടാതിരിക്കില്ല. കരയിപ്പിച്ച കുറേ അനുഭവങ്ങൾ എല്ലാവരെയും പോലെ എനിക്കുമുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കരച്ചിൽ കണ്ടാലും നിങ്ങൾക്ക് ചിരിയേ വരൂ. അതങ്ങനായിപ്പോയി. അതുകൊണ്ടാണ് ആ അനുഭവങ്ങളൊന്നും ഞാനിവിടെ പറയാത്തത്. ചിരിക്കാനുള്ളത് തന്നെ പറഞ്ഞാൽ തീരില്ല. 2 വർഷമാണെങ്കിലും
ഗൾഫ് ജീവിതം എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ അധ്വാനിക്കാനുള്ള മനോഭാവം, അധ്വാന സമയം, അധ്വാന ഫലം, കൂടാതെ ഇവിടുത്തെ വരവും ചെലവും എല്ലാം വെച്ച് നോക്കുമ്പോൾ പല അർത്ഥത്തിലുള്ള നഷ്ടങ്ങളാണ് മുഴച്ചു നിൽക്കുന്നത്. അതിൽ പ്രധാന നഷ്ടം കുടുംബജീവിതമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ അധ്വാനം നാട്ടിൽ ചെലവഴിച്ചുകൂടാ? ചെലവ് കഴിച്ച് ഇവിടെ ബാക്കി വരുന്ന തുക നാട്ടിലും സമ്പാദിക്കാൻ അവസരമുണ്ടല്ലോ. കുറേ കാലം ഗൾഫിൽ ജീവിച്ച ഒരു പ്രവാസിക്ക് ഒരിക്കലും അതിന് കഴിയില്ല. പക്ഷേ ഇപ്പോൾ ശ്രമിച്ചാൽ എനിക്കതിന് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഗൾഫിനോട് യാത്ര പറയാൻ തീരുമാനിച്ചത്. ഈ വിവരമറിഞ്ഞ് വീട്ടുകാർ സന്തോഷം കൊണ്ട് മതിമറന്നിരിക്കുകയാണ്. ഈ സത്യം ഇവിടെ റൂമിലുള്ളവരെ ഇതുവരെ അറിയിച്ചിട്ടില്ല. അവരെ പിരിയുന്നത് എനിക്ക് മറ്റൊരു വേദനയാണ്. എന്തായാലും നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാനുള്ള മനോഭാവം വളർത്താൻ എന്നെ പ്രാപ്തനാക്കിയെന്നതാണ് 2 വർഷത്തെ പ്രവാസ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഇതിന് ഭൂമിയിൽ ആരോടെങ്കിലും എനിക്ക് നന്ദി പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മാവന്മാരോട് മാത്രമാണ്. മെനൊന്നും വേണ്ട, 2 നാടൻ ചോറ്, പിന്നെ 2 പൊരിച്ചതും. വേറെന്തെങ്കിലും വേണം? ഏയ് ഒന്നും വേണ്ട, ഇനിയിപ്പോ അടുത്താഴ്ച നാട്ടിൽ പോയാൽ നാടൻ ചോറന്നല്ലേ തിന്നാൻ പോണത്. ഏതായാലും നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് വളരെ നന്നായി. ടിക്കറ്റിന് ഭയങ്കര ടൈറ്റാ, കിട്ടുന്നില്ല. അടുത്താഴ്ചയെങ്കിലും പോണ്ടിരുന്നു. ടിക്കറ്റിന്റെ പ്രശ്നമാക്കണ്ട, അതിന് വഴിയുണ്ട്. എറ്റേണിറ്റി ട്രാവൽസിലെ ഹബീബായിനെ വിളിച്ചു നോട്ടെ. എറ്റേണിറ്റി ട്രാവൽസ്? ഹബീബായ്? എന്താ ഹബീബി, എവിടെയാണ്? എത്ര ദിവസമായി വിളിച്ചിട്ട്? ഓരോരോ തിരക്കല്ലേ. ഇൻഷാല്ലാ വിശദമായിട്ട് പിന്നീട് കാണാം. ആണോ? എന്താ വിളിച്ചെന്താ? ഇപ്പൊ ഞാൻ വിളിച്ചത് ഒരു ടിക്കറ്റിന്റെ കാര്യത്തിനാ. കോഴിക്കോട്ടേക്കൊരു ടിക്കറ്റ് വേണം. അത് ടിക്കറ്റിനിപ്പോ കുറച്ച് ടൈറ്റാണ്. എന്നാലും നോക്കാം, നിങ്ങൾ നാളെ വരാൻ പറ. എന്താ കക്ഷിയുടെ പേരെന്താ? നിസാർ. നിസാർ, ഓക്കെ, നാളെ വന്നോട്ടെ. ശരി, മഅസ്സലാമ. എക്സ്ക്യൂസ് മീ, ഹബീബ് സാബ്. ഹബീബ് സാബ് ഉദരിയെ. ഓക്കെ അബിൻമേ, താങ്ക് യു. ആ ഹബീബ് ബോയ്. നിസാറല്ലേ? അതെ. ആ ഇരിക്കൂ. എന്താ വിശേഷമൊക്കെ? സുഖം. പിന്നെ 5, 10, 20, 40 കൊല്ലം കഴിഞ്ഞ് ഗൾഫ് വിടാത്തവരുണ്ട് ഇവിടെ. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫ് വിടുന്ന ആദ്യത്തെ ഒരാളെ ഞാൻ കാണുന്നത്. ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. വിജയിച്ചാൽ നാട്ടിൽ തന്നെ നിൽക്കും, പരാജയപ്പെട്ടാലും നാട്ടിൽ തന്നെ നിൽക്കും. ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല. അല്ല, ടിക്കറ്റ് എന്തായി? ടിക്കറ്റ് ശരിയാക്കിയിട്ടുണ്ട്. ഷീബ, നിന്റെ നാട്ടുകാരനാ, ഗൾഫ് വിട്ടിട്ട് പോവാ. നീ ഇവിടെ തന്നെ നിന്ന് കാലം കഴിച്ചോ? നിങ്ങളെ ടിക്കറ്റ് എടുക്കാൻ ഇനി എറ്റേണിറ്റിക്ക് ഭാഗ്യണ്ടാവല്ലോ അല്ലേ. എനിവേ, ഹാപ്പി ജേണി. താങ്ക് യു. വെൽക്കം. അപ്പോ ഓക്കെ, ഇൻഷാല്ലാ. ശരി, നാട്ടിലെത്തിട്ട് വിളിക്കാം. ശരി, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നമിലി, ഓക്കെ, നോ പ്രോബ്ലം. മേ കരഗ, ഓക്കെ, ടിക്കേ, കോയി ബാത് നൈ. ഹലോ. ജി സാർ, ആരോ ആരോ. ഈ അഡ്രസ് മേ ഏക് ടിക്കറ്റ് ജൽദി ഇഷ്യൂ കർണ ഹൈ ജി. അഹമ്മദാബാദ് ജാന വാലാ ഹൈ. ആജ് ജാനേ വാലാ ഹൈ. ഇസ്കാ കോയി റിഷ്തേദാർ മർ ഗയ ജി. ആജ് കർണ കാ ഹൈ. ഓക്കേ സാർ, ടിക്കേ. നാ നീക്കല്ലേ? ആ നിക്കി നിക്കി നിക്കി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ മറ്റന്നാളെ ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുകയാണ്. 2 വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് തിരശീല വീഴാണ്.
ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിലാണ് ഞാൻ. അതിനേക്കാൾ ഉപരി നിങ്ങളെയൊക്കെ പിരിയുന്ന ദുഃഖവും. ഈ റൂമിൽ നിങ്ങളോടൊത്തുള്ള ജീവിതം എനിക്ക് മറക്കാൻ കഴിയാത്ത സംഗതിയാണ്. സൂപ്പിയൊക്കെ ഞാനൊരുപാട് കളിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ മനഃപൂർവ്വം തന്നെയാണ്. എൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒക്കെ കുറക്കാൻ അതൊക്കെ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സതീശൻ്റെ സംഗീതം രണ്ട് വർഷത്തെ ടെൻഷനും പിരിമുറുക്കവും ഒക്കെ കുറക്കാൻ അതു തന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലത്തീഫ്ക, എയർപോർട്ടിൽ ഞാൻ ഇറങ്ങി ഇന്നു വരെ എൻ്റെ കൂടെ ഒരു നേഴലായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു സഹായം ശക്തിയായിരുന്നു. പിന്നെ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഞാനായിട്ട് ആരോടെങ്കിലും മോശമായി എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കണം. രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാനുള്ളതും ഇങ്ങോട്ട് തന്നെയല്ലേ, അപ്പോഴും എന്റെ സ്ഥിതി തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പൊറപ്പിക്കാനുള്ളത് അവസാനത്തെ പോക്കില് പൊറപ്പിക്ക. രണ്ടു മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമായിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു പാർട്ടിയോ ഒരു ക്ഷമാപണമോ ഒന്നും ഞാൻ നടത്തൂലായിരുന്നു. ഞാൻ ഗൾഫിനോട് വിട പറയാ. ഇനിയൊരു തിരിച്ചുവരവില്ല. അളിയാനാ? അല്ല, ചേമ്പിൽ അളിയാൻ. അങ്ങനെ വിളിച്ചാണല്ലോ ശീലം. അല്ല അളിയ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? രണ്ടു ദിവസമായി ഞാൻ നാട്ടിലെത്തിയിട്ട് നിങ്ങളെ മാത്രം ഇതുവരെ വീട്ടിൽ കണ്ടില്ല. പണിയാണ് അളിയ, വിട്ടു മാറാത്ത പണി. ആറു മാസമായി തുടങ്ങിയിട്ട് ചെയ്യാത്ത ചികിത്സകളില്ല, കുടിക്കാത്ത മരുന്നുകളില്ല. ഇപ്പൊ ഒരു യുനാനി ഡോക്ടർ കാണിക്കാൻ പോവുക. എവിടെ നോക്കട്ടെ, പൊള്ളുന്ന പനിയാണല്ലോ. ഏതായാലും അളിയനൊരു കാര്യം ചെയ്യ്, ഡോക്ടറെ കാണിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വരി. ആ പിന്നൊരു കാര്യം, അളിയൻ എനിക്ക് തരാനുള്ള 165,000 രൂപ ഇനി തിരിച്ചു തരണ്ട, അതിൻ്റെ വക ഫ്രീ. പനി പോയി, ഇനി മരുന്നും വേണ്ട മന്ത്രം വേണ്ട. ഞാൻ ഏതായാലും വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി നേരെ അങ്ങോട്ട് വരാം. രണ്ട് ദിവസം അവിടെ നിന്നിട്ടേ ഞാൻ ഇനി മടങ്ങുന്നുള്ളൂ. ഏതായാലും ഇത് വല്ലാത്തൊരു കിട്ടലാ. സാറിന് ഞങ്ങൾ അറിയോ, ചെറുപ്പം മുതൽ ഒരേ സ്ഥലത്ത് കളിച്ചു വളർന്ന പഴയ കൂട്ടുകാരെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? രണ്ടു വർഷം മുമ്പ് വരെ വേർപിരിയാത്ത കൂട്ടുകാരായിരുന്നു.
ഇന്ന് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത വാനരന്മാർ. പക്ഷേ ഈ നാല് കൂട്ടുകാർ അന്നും ഇന്നും ഒരുമിച്ച. എന്നാലും ഞങ്ങൾക്ക് നിന്നോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. പക്ഷേ അന്ന് ഫോൺ ചെയ്തപ്പോൾ നീ പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു അപമാനം ജീവിതത്തിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. അന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു അധ്വാനിച്ച് ജീവിക്കാൻ. ഇന്ന് ദിവസം 1000 രൂപ വീതം ഞങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട്. അതിന് കാരണക്കാരനായ നിന്നോട് നന്ദി പറയാനും കൂടിയാ ഞങ്ങൾ വന്നത്. സ്വന്തം വരുമാനക്കാരായിട്ടും ഞങ്ങൾ ഇതുവരെ പിരിയാത്ത കൂട്ടുകാരായി ഇന്നും ഇവിടെ ഉണ്ടെന്ന് നിന്നെ കാണിക്കാൻ കൂടിയാ ഞങ്ങളുടെ ഈ വരവ്. വാടാ. ഞാൻ നിങ്ങളെ അപമാനിച്ച വേദന പങ്കിട്ടില്ല നിങ്ങളിപ്പോ. അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ വലിയൊരു അപമാനം നേരിട്ടൊരു സമയമുണ്ടായിരുന്നു 2 വർഷം മുമ്പ് എനിക്ക്, അതും ജീവന് തുല്യം സ്നേഹിച്ച സ്വന്തം ഭാര്യയിൽ നിന്ന്. ആ സംഭവം എന്നെ ഇന്ന് ഈ നിലയിലെത്തിച്ചു. നിങ്ങളുടെ ജീവിതം മാറ്റാനും അതേ മാർഗം തന്നെയാണ് ഞാനും സ്വീകരിച്ചത്. അതിൽ ഞാൻ വിജയിച്ചു, എനിക്കത്ര മതി. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ അപ്പപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. ആ സന്തോഷവും സംതൃപ്തിയും ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതിനേക്കാൾ വലുതായി എനിക്കൊന്നും വേണ്ട. ഇന്ന് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയത് നിങ്ങളെപ്പോലെ ഇവിടെ ഈ നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാനാ. പക്ഷേ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എൻ്റെ പഴയ കൂട്ടുകാർക്കിടയിൽ കളിത്തമാശകളിൽ പങ്കുചേരാൻ എനിക്കൊരിടമുണ്ടെങ്കിൽ എൻ്റെ തിരിച്ചുവരവ് അർത്ഥമുള്ളതാവും. അല്ലെങ്കിൽ പിന്നെ ഒറ്റക്കുള്ള ഈ ജീവിതത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തിക്കോളാം. നിസാറേ, മക്കളെ, ഒഴിവ് സമയവും ആരോഗ്യവും അമൂല്യമാണ്. അത് അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത്. ശരീരത്തിന് ആരോഗ്യമുള്ളിടത്തോളം കാലം അധ്വാനിച്ച് ജീവിക്കണം. തെരുവിലും വിജനപ്രദേശങ്ങളിലും നശിപ്പിച്ച് തീർക്കാനുള്ളതല്ല നിങ്ങളുടെ യൗവനം. ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ളൊരു മനസ്സും ആരോഗ്യമുള്ളൊരു ശരീരവും ഉണ്ടെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം. എല്ലാ അർത്ഥത്തിലും അതിനു പറ്റിയ വിഭവങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഗൾഫിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ആ മനോഭാവം അവസാനിപ്പിക്കണം. ഇവിടെയുള്ള എല്ലാവർക്കും ഗൾഫിലിടമില്ലെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, എല്ലാ ഐശ്വര്യങ്ങളും ഗൾഫിൽ നിന്ന് മാത്രമാണെന്ന ധാരണ ഉപേക്ഷിക്കണം. ഇനി നമ്മുടെ മണ്ണിലേക്കൊന്ന് തിരിഞ്ഞു നിൽക്കാം. നമ്മളൊന്ന് മനസ്സുവെച്ചാൽ ഇവിടം വിഭവസമൃദ്ധമായ ഒരു ക്ഷേമ സംസ്ഥാനമായി മാറും. നിങ്ങളുടെ സൗഹൃദങ്ങളും കൂട്ടായ്മകളും ഇനി മുതൽ അതിനുവേണ്ടിയാവട്ടെ.